ഹായ് ഹലോ ഏവർക്കും നമസ്കാരം. ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും നല്ലൊരു സായം സന്ധ്യ നേർന്നുകൊണ്ട് ഞാൻ ആനന്ദ് നാരായൺ നിങ്ങളുടെ ഇഷ്ടപരമ്പരയായ കുടുംബവിളക്കിലെ ഡോക്ടർ അനിരുദ്ധ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു പോരുന്നു. അപ്പോൾ ഇന്ന് 7 മണിക്ക് ലൈവിൽ ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കറക്റ്റ് 7 മണിയായപ്പോഴത്തേക്കും ഞാൻ എത്തി. എല്ലാവരും നിങ്ങൾ ഓരോരുത്തരും ലൈവിലേക്ക് എത്തിയാൽ മാത്രമേ മഞ്ജു കേസ് ഹായ് മഞ്ജു മഞ്ജു ആണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ലൈവിൽ ഫസ്റ്റ് എത്തി കമൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മെസ്സേജ് ചെയ്യുക, നിങ്ങളുടെ മെസ്സേജുകളൊക്കെ വായിച്ച് എന്നോട് പറയാനുള്ള അതിപ്പോൾ സ്നേഹാന്വേഷണമായിരുന്നാലും സന്തോഷം നിറഞ്ഞ വാക്കുകളായിരുന്നാലും അനിരുദ്ധിനോടുള്ള വെറുപ്പായിരുന്നാലും മെസ്സേജ് ആയിട്ട് അയയ്ക്കുക. അതൊക്കെ വായിച്ച് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും മഞ്ജുവാണ് ഇന്നത്തെ ഫസ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ട് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മഞ്ജുവിൻ്റെ മെസ്സേജിനെ പറയുക, ഇങ്ങനെ പറ മെസ്സേജ് വരുന്നുണ്ട്. ഹരിത ഹരി മെസ്സേജ് അയക്കുന്നുണ്ട്. ഹായ് ഹരിത, ഹരിത ഏട്ടാന്ന് വിളിക്കുന്നുണ്ട്. എന്തോ ഹായ് ഹരിത, സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അഭിജിത്ത് അച്ചു ഹായ്, ഹായ് അഭിജിത്ത്. ഷംല ഷഫീഖ് ഹായ് ഷംല, അസ്സലാമു അലൈക്കും. റൂബി മോൾ ഹായ് റൂബി മോൾ. അനന്തു മോഹൻ ഒരു ഹായ്, ഹായ് അനന്തു. പ്രമോദ് മണി ഹായ്, പ്രമോദ് മണി നമ്മുടെ ആക്ടർ കൂടിയാണ് പ്രമോദ് മണി. അപ്പോൾ പ്രമോദ് ഒരു ഹായ് അയച്ചിരിക്കുകയാണ്. സന്ധ്യാമോ ദുഷ്ടൻ, ദുഷ്ടൻ എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ആനന്ദായിട്ടാണ്. ആനന്ദ് ഒരിക്കലും ദുഷ്ടനല്ല, ഡോക്ടർ അനിരുദ്ധാണ് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അനിരുദ്ധ് ഒരുപക്ഷേ ദുഷ്ടനായിരിക്കും, അമ്മയുടെ സ്നേഹം തിരിച്ചറിയാത്ത അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹവും ആ വാത്സല്യവും മനസ്സിലാക്കാത്ത ഒരു ദുഷ്ടനായ മകനായിരിക്കും അനിരുദ്ധ്. പക്ഷേ ഇന്ന് ഈ ഒരു മണിക്കൂറിൽ ഞാൻ ആനന്ദായിട്ടാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ എന്നെ ദുഷ്ടൻ എന്നൊക്കെ വിളിച്ച് നിങ്ങൾ എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കരുത്. സുമിത്രാമ്മ, സുമിത്രാമ്മ മീത ചേച്ചി ഹായ് ആനന്ദ്. ബിജു ഹായ്, ഹായ് ബിജു. അബിൻ ബിനു ഹലോ, ഹായ് അബിൻ. മഞ്ജു കേസ് വീണ്ടും സുഖമാണോ മഞ്ജു? സുഖമായിട്ടിരിക്കുന്നു, മഞ്ജുവിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുടുംബവിളക്ക് നിങ്ങൾ പ്രേക്ഷകർ നമ്മുടെ ടെലികാസ്റ്റിംഗ് തുടങ്ങിയ സമയം മുതൽ തന്നെ തരുന്ന സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് കുടുംബവിളക്ക് ഇങ്ങനെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തുടർന്നും ആ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എല്ലാവരും തരിക. അപ്പോൾ എല്ലാ കഥാപാത്രങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാം. അതിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രം കെ കെയും എന്നെയൊക്കെയാണ്, എന്നെയും അച്ഛമ്മയൊക്കെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വെറുപ്പ്. പക്ഷേ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്നേഹക്കുറവ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അത് ആരായിരുന്നാലും, ഏതൊരു നടനായിരുന്നാലും നടിയായിരുന്നാലും നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ നമ്മൾ മനോഹരമായിട്ട് ചെയ്യാനാണ് ശ്രമിക്കാറ്. ഒരു ഒരു വ്യക്തമായ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, നല്ല വ്യക്തമായ സ്ക്രിപ്റ്റ് എൻ്റെ ബേസിൽ ഡയറക്ടർ പറയുന്നതനുസരിച്ചാണ് നമ്മൾ അവിടെ ആക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ആ സമയത്ത് ആ കഥാപാത്രങ്ങളോട് തോന്നുന്ന വെറുപ്പ് ഒരിക്കലും ആക്ടേഴ്സിനോടോ ആക്ട്രസിനോടോ ഒന്നും തോന്നരുത്. അപ്പോൾ ഒരുപാട് മെസ്സേജ് പോയി. സ്മിത ഹരീഷ് മെസ്സേജ് അയക്കുന്നു, ഹായ് പറയുന്നു. ഹായ് അനന്ദു മോഹൻ, ചായ കുടിച്ചു? കുടിച്ചു അനന്ദു, അനന്ദു കുടിച്ചായിരുന്നോ? ആദിൽ കിഷോർ ഹായ് ബ്രോ, ഹായ് ആദിൽ ഹവായു. സീനു നിഷാദ് ഹായ് സീനു, പാവം അമ്മയാണ്, അറിയാം, എനിക്കറിയാം. ദേവി ദിനേഷ് ഹായ് ദേവി. ലതിക കെ ഹലോ, ഹായ് ഹലോ സാർ, സുഖമല്ലേ? എനിക്ക് കൊറോണ കൊറോണ ആണെന്ന് ഇപ്പോൾ ആണല്ലോ, കൊറോണയുടെ സീസൺ ആണല്ലോ. എല്ലാവരും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാതിരിക്കുക, പോസിറ്റീവായിരിക്കുക, എല്ലാം വളരെ പെട്ടെന്ന് മാറും. ക്വാറൻറ്റൈനിൽ ഇരിക്കുക കേട്ടോ. ഹർഷ അനിൽകുമാർ ഹായ് ഹർഷ. ഗീത ഗീത ഹായ് ചേട്ടു. അനൂപിനെ വിളിച്ചിരിക്കുകയാണ് ചേട്ടൻ. എന്തോ ജീന ഗോപു, ഒരുപാട് പേര് ഇങ്ങനെ വളരെ പെട്ടെന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന മെസ്സേജുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാവം പാവം രാജകുമാരന് സ്വാഗതം. ജിഷ്ണു എം പിള്ളേ, താങ്ക് യു ജിഷ്ണു, താങ്ക് യു സോ മച്ച്. സ്മിത ജോഷി ഹായ്, ഹായ് സ്മിത. ബിജു ചേട്ടൻ വീണ്ടും മെസ്സേജ് ചെയ്യുകയാണ്. ബിജു ഹായ് ബിജു. സന്ധ്യ അമ്മു, ചിലപ്പോൾ ദേഷ്യം തോന്നാറുണ്ട് എന്നാലും ഇഷ്ടം മാത്രമായിട്ടോ. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ആ കഥാപാത്രത്തിനോട് ദേഷ്യം തോന്നിയാലും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, ഞാൻ വളരെ പഞ്ചഭാവമാണ്. പ്രീത, പ്രീത ഹായ്, ഹായ് പ്രീത. ദേവി ദിനേഷ്, ശ്രീലക്ഷ്മി ഹായ് പറയാവോ? ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മിക്കൊരു ഹായ്. ഗുഡ് ഈവനിങ് ചേട്ടാ, സുഖമല്ലേ? സുഖമായിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. സീനത്ത് ഉസ്മാൻ ഹായ് സീനത്ത്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. എല്ലാവരും നമ്മുടെ കുടുംബങ്ങളൊക്കെ വീണ്ടും നമ്മുടെ പഴയ സമയത്തേക്ക് വന്നിരിക്കുകയാണ്, 8 o'clock. അപ്പോൾ ജോലിയൊന്നും തീർന്നില്ല എന്നുള്ള പരാതിയൊന്നും പറയരുത്. കിച്ചണിലുള്ള ജോലിയൊക്കെ തീർത്തിട്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ മാത്രമല്ല, തീർച്ചയായിട്ടും നമുക്കിപ്പോൾ 6 മണി മുതലാണ് നമ്മുടെ സീരിയലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 മണി മുതൽ രാത്രി 10:30 വരെ നിങ്ങൾക്ക് എന്താ പറയുക, നോൺ സ്റ്റോപ്പ് എൻ്റർടൈൻമെൻറ്റ് സീരിയലുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സീരിയലുകളും കാണുക, എല്ലാ സീരിയലുകളെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സീരിയലുകൾക്ക് നല്ല റേറ്റിംഗിൽ പോവുള്ളൂ. എന്നാലേ ഒരുപാട് എപ്പിസോഡുകൾ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കഥാപാത്രങ്ങളായി വരാനും സാധിക്കുള്ളൂ. ഹെയർ സ്റ്റൈൽ സൂപ്പറാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ സൂപ്പറാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അജി അജി ചേട്ടൻ ഹായ് പറഞ്ഞു. പൂജ അരുൺ ഹായ്, ഹായ് പൂജ. സുധാ സുധാകരൻ ഹായ്. ബിജു വീണ്ടും ഹായ് പറഞ്ഞിരിക്കുകയാണ്. ശ്രീമയി ശ്രീ ആനന്ദ് ഏട്ട ഹായ്, ഹായ് ശ്രീമയി. ഞാനൊരു പ്രവാസിയാണ്, സങ്കടങ്ങളിൽ കൂടുതലാണ് സീരിയലിൽ.
പ്രവാസിയാണ്. അപ്പോൾ നമ്മുടെ സീരിയൽ കാണുന്ന പ്രവാസിയാണ്, സങ്കടങ്ങൾ കൂടുതലാണ്. അപ്പോൾ സങ്കടങ്ങൾ നമുക്ക് എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈനിൽ കൂടെ മാത്രം കഥ മുമ്പോട്ട് പോയാൽ ശരിയാവില്ലല്ലോ. കുറച്ച് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കാര്യങ്ങളും, ഒരു ഫാമിലിയുടെ കുടുംബത്തിൻ്റെ കഥ പറയുമ്പോൾ സന്തോഷങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. ഇന്ന് ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനാണ്. അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ വീട്ടിലാണോ, എൻ്റെ സ്റ്റെപ്പ് മാമിൻ്റെ വീട്ടിലാണോ കേക്ക് കട്ട് ചെയ്യുന്നത്, അതോ നമ്മുടെ കുടുംബ വീട്ടിലാണോ എന്നുള്ളൊരു ടെൻഷനിലാണ് എല്ലാവരും. അപ്പോൾ ഈ ലൈവ് 8 മണിക്ക് കഴിയുമ്പോൾ നമ്മളെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കാണുക. നൈസ് ഷർട്ട് ചേട്ടാ, ദേവി താങ്ക് യു, താങ്ക് യു ദേവി. അനന്ദു മോഹൻ ചായ കുടിച്ചു ചേട്ടാ, ചായ കുടിച്ചു, ചായ കുടിച്ചു. ജുമാന ഹസീം, അനിരുദ്ധ്, എന്തോ എനിക്കൊരു ഹായ് തരൂ. അൽഫി, ഹായ് അൽഫി, അൽഫിക്ക് ഹായും അസ്സലാമു അലൈക്കും. സീനു നിഷാദ്, ഹായ് കുടുംബങ്ങളൊക്കെ, ഫാമിലി എല്ലാവരോടും ഹായ് പറയണം. എല്ലാവരോടും ഹായ് പറയാം. ഇന്ന് എനിക്ക് ഷൂട്ടില്ല, ഷൂട്ട് നടക്കുന്നുണ്ട്, നമ്മുടെ ഷെഡ്യൂളാണ്. ഇന്ന് ഞാൻ എനിക്ക് ബ്രേക്ക് ഡേ ആണ്, എനിക്ക് നാളെ ഷൂട്ട് ഉണ്ട്. ഞാൻ നാളെ കാണുമ്പോൾ എല്ലാവരോടും പറഞ്ഞേക്കാം. ഇന്നലെ നമ്മുടെ കെ കെ ലൈവിൽ വന്നിരുന്നു മനങ്ങാന്ന് അമ്മു വന്നിരുന്നു. അവിടെ എല്ലാവർക്കും സുഖമാണോ? സീനത്ത് ഉസ്മാൻ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പൊന്നമ്മ ജയൻ, വിവാഹ വാർഷികം അമ്മയുടെ അടുത്ത് നടത്തുക, സൂപ്പർ. വിവാഹ വാർഷികം അമ്മയുടെ അടുത്ത് നടത്തണോ അച്ഛൻ്റെ അടുത്ത് നടത്തണോ എന്നുള്ളൊരു നടക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഡെഫിനറ്റ്ലി എല്ലാവരും കാണണം, മിസ് ചെയ്യാതെ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ ഒരു ആകാംക്ഷയ്ക്കൊക്കെ ഒരു അറുതി വരട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ അറിയാം എവിടെയാണ് ആഘോഷിക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ എല്ലാവരും ഷൂട്ടിലാണോ? അതെ അതെ ദേവി, എല്ലാവരും ഷൂട്ടിലാണ്. എനിക്കിന്ന് ബ്രേക്ക് ആണ്, എനിക്കിന്ന് ഷൂട്ടില്ല. നമ്മുടെ കുടുംബോളത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഹായ് പൂ റാണി ജോസഫ്, ഹായ് പൂജയ്ക്ക് ഒരു ഹായ് പറയാമോ? പറഞ്ഞേക്കാം, പറഞ്ഞേക്കാം. പൂജ ഇപ്പോൾ പഠിക്കാനായി ഊട്ടിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ സീരിയലാണ്, വളരെ പെട്ടെന്ന് ഇപ്പോൾ തിരിച്ചും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പൂജയ്ക്ക് ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ ചോദിച്ചിരുന്നു എന്നുള്ള കാര്യം. ഹർഷ പറയുന്നുണ്ട് അഭിനയം സൂപ്പർ ആകുന്നുണ്ട്. ഹർഷ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. ഹർഷ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. ഹായ് ഹർഷ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ മെസ്സേജ്. സീരിയൽ കാണുക. ദേവിയല്ല, ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിക്ക് നേരത്തെ ഹായ് പറഞ്ഞല്ലോ. അനുചേച്ചി പാവമാണ് കേട്ടോ, അനുചേച്ചി പാവമാണ്, എല്ലാവരും പാവമാണ്. അനുചേച്ചി പാവമാണ്, സിദ്ധാർത്ഥ് പാവമാണ്, നമ്മുടെ ദേവി ചേച്ചി, അച്ഛമ്മയായിട്ട് അഭിനയിക്കുന്ന ദേവി ചേച്ചിയാണ് ഏറ്റവും പാവം, പഞ്ചപാവമാണ്. നിങ്ങൾ ദേവി ചേച്ചിയോടൊക്കെ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾ സർവ്വതും മറന്നുപോകും. അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ് റിയൽ ലൈഫിൽ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിന്ന് ആക്ഷൻ സംവിധായകൻ പറയുമ്പോൾ ആണ് ആ കഥാപാത്രമായി നമ്മൾ മാറാൻ ശ്രമിക്കുന്നത്. ആ രീതിയിലുള്ള തിരക്കഥാകൃത്തിൻ്റെ ഡയലോഗുകൾ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും, ബാക്കി എല്ലാവരും പാവപ്പെട്ടവരാണ്, എല്ലാവരും നല്ല സ്വഭാവമുള്ളവരാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൊഴിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ തൊഴിലുകൾ ഭംഗിയായി ചെയ്യുന്നു. പോസിറ്റീവ് ക്യാരക്ടേഴ്സ് കിട്ടുന്നവർ ഡെഫിനറ്റ്ലി പോസിറ്റീവ് ഒരു റിവ്യൂ ഉണ്ടാവും. അവരോടൊക്കെ ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് സ്നേഹം കൂടുതലായിരിക്കും. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നവരോട് ഇച്ചിരി ദേഷ്യം ഉണ്ടാവും. സുമിത്ര ചേച്ചിയോട് ഒരു ഹായ് പറഞ്ഞേക്കണേ, പറയാം പറയാം. ഹായ് ചേട്ടാ, സീരിയൽ സൂപ്പറാണ്. മീര പറഞ്ഞിരിക്കുന്നു, ഹായ് ഹായ് മീര, താങ്ക് യു. ശരത്ലാൽ, കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു ശരത്, കല്യാണം കഴിഞ്ഞ്. വൈഫ് നേഴ്സാണ്, ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യണു, കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു മകനുണ്ട്, മൂത്ത മകന് 8 വയസ്സ് കഴിഞ്ഞു, ക്രൈസ്റ്റ് നഗറിൽ, ഇനി 3rd സ്റ്റാൻഡേർഡിലാണ്. മോൾക്ക് 4 വയസ്സാകുന്നു, അങ്ങനെ 2 കുട്ടികളുണ്ട്. പൂജ ഇനി ഉണ്ടാവില്ലേ? പൂജ ഇനി ഉണ്ടാവില്ലേ എന്ന് പറയാൻ പറ്റില്ല. പൂജ നമ്മുടെ സ്റ്റോറിയുടെ ഒരു ഭാഗമായിട്ട് പൂജ ഊട്ടിയിലെ സ്കൂളിലേക്ക് പോയതാണ്. മേ ബി ചിലപ്പോൾ കൊറോണ വന്ന് ലോക്ക്ഡൗൺ വന്ന് സ്കൂൾ വീണ്ടും അടച്ചേക്കാം, പൂജ വീണ്ടും തിരിച്ചു വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് പൂജയ്ക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് പൂജ തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ പൂജയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ കാത്തിരിക്കുക. സീരിയലിൽ മോൻ്റെ കഥാപാത്രം മനോഹരമാവുന്നുണ്ട്. താങ്ക് യു. എല്ലാവരെയും അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കണേ ബിജു. ഹായ് ബിജു പറഞ്ഞേക്കാം. പത്മജ ഹായ് പറഞ്ഞിരിക്കുന്നു, ഹായ് പത്മജ. ഹായ്, സുഖമാണോ? നന്നായി പോകുന്നു കുടുംബങ്ങളൊക്കെ. ഉണ്ണി കൃഷ്ണൻ നായർ, ഉണ്ണിച്ചേട്ടാ, കുടുംബങ്ങളൊക്കെ നന്നായി പോകുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ഏട്ടനാണ്. അപ്പോൾ സീരിയൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, എല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. ജ്യോതി അനിൽ, ഹായ് ജ്യോതി. ഹായ് ചേട്ടാ, ഒരു ഹായ് പറയാമോ? ഹായ് ഷിനാസ്, 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 ഹലോ, ഹലോ ഷിനാസ്. ശ്രീനാഥ് ഉസ്മാൻ, അമ്മയോട് ദേഷ്യം കാണിക്കുമ്പോൾ കുറച്ച് ദേഷ്യം തോന്നും. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും തോന്നും. കാരണം ചില സീനുകൾ ഞാൻ അഭിനയിക്കുന്നതിന് മുമ്പ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാറില്ല, ഞാൻ എൻ്റെ അമ്മയോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെയുള്ള വാക്കുകൾ പറയുന്ന സമയത്ത് എനിക്കും ഉള്ളിൽ വിഷമം തോന്നാറുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് സീരിയലാണ്, അഭിനയമാണ്, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. റിയൽ ലൈഫായിട്ട് ഒരുപാട് സാദൃശ്യമുള്ള കഥകളെടുത്ത് നമ്മൾ സീരിയൽ ചെയ്യുന്നതാണ്. അപ്പോൾ കാണുന്നവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിങ്ങൾ ദേഷ്യമോ വെറുപ്പോ ഒന്നും വെച്ച് പുലർത്തരുത്. നെഗറ്റീവ് ചെയ്യുന്ന ഒരു കഥാപാത്രങ്ങളോടും
ഒരു ഹായ് തരുമോ? സുധീർ, രത്തിന സുധീർ. ഹായ് ഹായ് രത്തിന, ഹായ് അനിയേട്ട, അതിര, അംബിക വിനായർ ഹായ് പറഞ്ഞിരിക്കുന്നു, വിജി വിജി വിജയ ഹായ് ചേട്ടാ, അമൃത ചേച്ചിയെ കുറിച്ച് പറയാം. അമൃത ചേച്ചി അമൃതയാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഗൗരിമോള് വരുന്നതിന് മുമ്പ് ലൊക്കേഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി അമൃതയാണ്. വളരെ ഫണ്ണാണ് അവൾ. അവൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. എന്താ പറയുക, നമ്മൾ നമ്മളെല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ഫാമിലി പോലെയാണ് എല്ലാവരും. കഥാപാത്രങ്ങൾ തമ്മിൽ നിങ്ങൾ കാണുമ്പോൾ, ഷൂട്ട് ചെയ്ത് കാണുമ്പോൾ ഉള്ള ഒരു ദേഷ്യവും വൈരാഗ്യവും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. ഒരു എന്താ പറയുക, ലൈക്ക് ഒരു വലിയ ഫാമിലിയിലെ അംഗങ്ങളെ പോലെയാണ് ഞങ്ങൾ കുടുംബങ്ങളൊക്കെ ഉണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. അത് ആ ലൊക്കേഷനിലെ ഫൺ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു സെക്കൻഡ് ക്യാം ഷൂട്ട് ചെയ്ത്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ പല നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും. വളരെ രസകരമായ നമ്മുടെ രസകരമായ വിശേഷങ്ങൾ അതൊക്കെ തന്നെയാണ് ലൊക്കേഷനിൽ നടക്കുന്ന വിശേഷങ്ങൾ. അമ്മുവിനെക്കുറിച്ച് അങ്ങനെ പെട്ടെന്ന് ഈ ഒരു ലൈവിൽ പറഞ്ഞു നിർത്താൻ പറ്റില്ല. ഒരു ഭയങ്കര എന്താ പറയുക, ലൊക്കേഷനിൽ ഏറ്റവും വലിയ കുറുമ്പി പെണ്ണാണ് അമ്മു. അനുചേച്ചി അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കണേ. ആ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം. അനുവിന് പിന്നെ നാളെ ആതിരക്കുണ്ട്. ആതിര ഞാൻ കാണുമ്പോൾ പറഞ്ഞേക്കാം. ലൈവിൽ ആതിര ഒരുപാട് പേര് തിരക്കിയെന്ന് ഞാൻ പറഞ്ഞേക്കാം. ജയൻ ജയദേവൻ, ഞാൻ ആകെ കാണുന്ന സീരിയൽ കുടുംബങ്ങളൊക്കെ മാത്രമാണ്. നിൻ്റെ അഭിനയം സൂപ്പറാട്ടോ. ജയൻ ജയദേവൻ, ജയൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. സീരിയൽ കാണുക. അപ്പോൾ ആകെ കാണുന്ന കുടുംബങ്ങളൊക്കെ മാത്രമാണെന്നോ അങ്ങനെയല്ല, നമ്മളിപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് പേജിലാണ് ലൈവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ കുടുംബങ്ങളൊക്കെ വിശേഷങ്ങൾ, ഞാൻ കുടുംബങ്ങളൊക്കെ അഭിനയിക്കുന്നതുകൊണ്ട് കുടുംബങ്ങളൊക്കെ വിശേഷങ്ങൾ പറയുന്നു. പക്ഷേ നമ്മൾ ഐ എം വൺ ഓഫ് ദി എന്താ ഫാമിലി മെമ്പർ ഓഫ് ഏഷ്യാനെറ്റ് ഫാമിലി. സോ ഏഷ്യാനെറ്റിലെ ഒരുപാട് നല്ല സീരിയലുകളുണ്ട്. അപ്പോൾ അത്രയും നല്ല സീരിയലുകൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഒന്ന് രണ്ട് സീരിയലുകൾ തമ്മിലിങ്ങനെ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കുന്നത്, മത്സരിച്ച്. അപ്പം ഒന്നിനോടൊന്ന് മെച്ചമായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ മറ്റ് സീരിയലുകളും എല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീക്കിൽ തന്നെ നമുക്കൊരു പുതിയ സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ സീരിയലുകളും ഇപ്പോൾ വളരെ രസകരമായ നല്ല ഫാമിലി സ്റ്റോറീസ് പറയുന്ന സീരിയലുകളാണ്. അപ്പോൾ എല്ലാ സീരിയലുകളും കാണുക. നിങ്ങൾ പ്രേക്ഷകരുടെ എല്ലാ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം. ഫേവറേറ്റ് എപ്പിസോഡ് ഇൻ കുടുംബവിളക്ക് സീരിയൽ ഏതാ? ഫേവറേറ്റ് എപ്പിസോഡ്, എനിക്ക് തോന്നുന്നു ഫേവറേറ്റ് എപ്പിസോഡ് അമ്മയുടെ സ്നേഹം അനലൈസ് ചെയ്യുന്നൊരു എപ്പിസോഡ്, ഒരു സീനുണ്ട് അതിനകത്ത്. മീര ചേച്ചി എന്നെ വന്നിങ്ങനെ ഹഗ് ചെയ്യുന്നൊരു സാധനം, അത് ഭയങ്കര ഇമോഷണലി ഷൂട്ട് ചെയ്തൊരു സാധനമാണ്. ഗ്ലിസറിനൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. ഒരു ആ സീൻ മീൻസ് അത് സീനല്ല, ഒരു സീനാണ്. അതിൽ സീനിലൊരു ഒരു ഷോട്ടാണ് ആ എപ്പിസോഡ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് പലരും കണ്ടു കാണും. വളരെ വളരെ റീച്ചായ ഒരു പ്രമോ ആയിരുന്നു അത്. പല പ്രേക്ഷകരും തെറ്റിദ്ധരിച്ചിരുന്നു അനിരുദ്ധ് പോസിറ്റീവ് ട്രാക്കിലേക്ക് ചേഞ്ച് ആവും ഈ എപ്പിസോഡ് കൂടി. ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അനിരുദ്ധ് പോസിറ്റീവ് സൈഡിലേക്ക് വരും, അമ്മയുടെ സ്നേഹം റിയലൈസ് ചെയ്ത് അനിരുദ്ധ് പോസിറ്റീവ് ആവും എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒരുപാട് പേര്, ഇതുവരെ ഉണ്ടായിരുന്ന ദേഷ്യവും വിഷമവും ഒക്കെ മാറി ഈ ഒരു ആ ഒരു പ്രമോ കണ്ടപ്പോൾ, ആ ഒരു ഷോട്ട് കണ്ടപ്പോൾ എന്ന് പറഞ്ഞ് എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കുടുംബത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം അഭിനയിച്ച ഒരുപാട് സീനുകൾ, ഒരുപാട് മനോഹരമായ സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര മീൻസ് വൺ ഓഫ് ദി ഹാർട്ട് ടച്ചിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഷോട്ട് എടുത്ത സമയത്തായിരുന്നു. ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് വിഷമം തോന്നിപ്പോയി. സീനിൻ്റെ ഒരു ഭാഗമായിരുന്നു അത്. ചേട്ടൻ സീരിയലിൽ കാണുമ്പോലെ അല്ല, പാവമാണ്. ദേവി ധനേഷ്, അതെ അതെ അതെ. നമ്മൾ ഇപ്പോൾ ഞാൻ ലൈവിൽ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആനന്ദ് നാരായണനായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എന്നോട് നമ്മുടെ ഏഷ്യാനെറ്റിൽ ഞാൻ വന്നത് ഞാനായിട്ട് നിങ്ങളോട് സംസാരിക്കാനാണ്. അപ്പോൾ എനിക്ക് ഞാനായിട്ടിരുന്നാൽ സംസാരിക്കാൻ പറ്റുള്ളൂ. നേരെ പ്രശ്നം കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ എനിക്ക് ആനന്ദായിട്ട് അവിടെ അഭിനയിക്കാൻ പറ്റില്ല. അവിടെ ഞാൻ ഡോക്ടർ അനിരുദ്ധാണ്. അപ്പോൾ വ്യക്തമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഇത്രത്തോളം ദേഷ്യം വേണം, ഇത്രത്തോളം അല്ലെങ്കിൽ ചിരി വരാവൂ, അല്ലെങ്കിൽ മുഖത്ത് ഇത്രയും ദേഷ്യത്തോടു കൂടി അങ്ങനെ ആ രീതിയിൽ പെരുമാറണം എന്നൊക്കെ ഡിമാൻഡ് ചെയ്യുന്നതാണ് അനിരുദ്ധ എന്ന ആ ഒരു കഥാപാത്രത്തിന് ആ ഒരു സ്ക്രിപ്റ്റ് ബേസിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ പെർഫോം ചെയ്യണം. ഇവിടെ നമ്മൾ ജീവിക്കുകയാണ്, അവിടെ നമ്മൾ പെർഫോം ചെയ്യണം. അപ്പോൾ രണ്ട് മെൻറ്റാലിറ്റി ഡിഫറൻ്റ് ആണ്. കഥാപാത്രങ്ങളെ കണ്ടിട്ട് ഒരു നടന്മാരെയും നടിമാരെയും വിലയിരുത്തരുത്. അത് അവരുടെ ജോലിയാണ്. അവർ ആ കഥാപാത്രമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഇതാണ് റിയൽ ലൈഫ്. ഇതാണ് ഡോക്ടർ അനിരുദ്ധിൻ്റെ റിയൽ ലൈഫ് അല്ല, ഇത് ഡോക്ടർ ആനന്ദിൻ്റെ, ആനന്ദ് നാരായണൻ ഇങ്ങനെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ ഇങ്ങനെയാണ് എല്ലാവരോടും സംസാരിക്കാറ് ബിഹേവ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ചെങ്കിലും പേർക്ക് ഉണ്ടായിരുന്ന ദേഷ്യം ഈ ഒരു ലൈവ് കഴിയുമ്പോൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൂബി ഹായ് അയച്ചിരിക്കുന്നു. ഹായ് നൂബി. സീനു നിഷാദ്, സീനു ഒക്കെ നമ്മുടെ ലൈവിൻ്റെ തുടക്കം മുതൽ കാണുന്നുണ്ട്, മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിനയചന്ദ്രൻ, ഹായ് വിനയചന്ദ്രൻ. എൻ്റെ കസിൻ ബ്രദറാണ് വിനയൻ. വിനയൻ വിക്ടേഴ്സ് ചാനലിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വിനയൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ലൈവ് കാണുന്നുണ്ടെന്ന് അതിൽ ഒരുപാട് സന്തോഷം. മെസ്സേജ് ചെയ്യുന്നുണ്ട്, ആക്ടിങ് സൂപ്പറാണ്. താങ്ക് യു സോ മച്ച്. ആനന്ദിൻ്റെ വീട് എവിടെയാണ്? ഞാൻ തൃശ്ശൂർ. നന്ദകുമാർ മാരാർ, നന്ദകുമാർ മാരാർ. നരസിംഹ ഓർമ്മയായിരുന്നു. ഞാൻ ട്രിവാൻഡ്രമാണ്. ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ട്രിവാൻഡ്രമാണ്. പക്ക ട്രിവാൻഡ്രംകാരനാണ്. അപ്പോൾ നന്ദചേട്ടാ, നമുക്ക് തൃശ്ശൂർ വരുമ്പോൾ കാണാം. എൽദോ ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഹായ് എൽദോ. ദേവു ദേവു ദേവു. ഹായ് ബ്രോ.
നല്ലൊരു നായകനായി വരട്ടെ. നമുക്ക് ഇതിനകത്ത് നമ്മൾ നായക കഥാപാത്രം അല്ലെങ്കിലും ചെയ്യുന്നെങ്കിലും ഒന്ന് രണ്ട് സീരിയലുകളിൽ നമുക്ക് നായക കഥാപാത്രങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഇനിയും നെഗറ്റീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആരും ആ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് മാറ്റി നിർത്താതെ ഹീറോ ആയിട്ട് അല്ലെങ്കിൽ നായകനായിട്ട് തന്നെ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നായകനായിട്ട് നമുക്ക് വീണ്ടും അവസരങ്ങൾ വരട്ടെ, നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. സന്ധ്യ അമ്മു മെസ്സ് ഒരു ഇങ്ങനെ ഹാർട്ട് കണ്ണിൽ ഇങ്ങനെ ഹാർട്ട് കത്തി നിൽക്കുകയാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് ഒരു ഹായ്. ദേവു ദേവു ഹായ് ചേട്ടാ പറഞ്ഞിട്ടുണ്ട്. ഹായ് പ്രിയ ബി കെ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് പ്രിയ പത്മജ വൈഷ്ണവി പത്മജ കുട്ടി പത്മജ ഹായ് ഷാജി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കൂ, എന്നാലും എനിക്ക് എന്തെങ്കിലും അതിന് നമ്മുടെ നമുക്ക് അതിന് റിപ്ലൈ ആയിട്ട് തരാൻ പറ്റും. നൈസ് ആക്ടിങ്. താങ്ക് യു സോ മച്ച്. മോഹൻ കെൽട്രോൺ ഹായ് മോഹൻ ചേട്ടാ. ബിൻസി ബിനു ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഹായ് ബിൻസി. ആൻസി ആൻസി വന്നിരിക്കുന്നു, ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ് ആൻസി. സ്മിത ജോഷി വന്നിരിക്കുകയാണ്. പ്ലീസ് സേ ഹായ് ടു ജോഫിൻ ആൻഡ് ജെഫിൻ. അപ്പോൾ സ്മിതയുടെ റിക്വസ്റ്റ് പ്രകാരം ജോഫിനും ജെഫിനും ഒരു ബിഗ് ഹായ്. വേദിക ചേച്ചിയാണോ ഇഷ്ടം അതോ സുമിത്ര ചേച്ചിയാണോ ഇഷ്ടം? വേദിക ചേച്ചി സുമിത്ര ചേച്ചി. സുമിത്ര ഓഫ്കോഴ്സ് ചേച്ചിയാണ്, ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് റെസ്പെക്റ്റോടുകൂടി. വേദിക ഞാൻ ഇവിടെ പാടി ഇടി എന്നൊക്കെ ഓടിച്ചിട്ട് നമുക്ക് ഇടി കൊടുക്കുക. നമ്മുടെ ഒരു പക്ക എന്താ പറയുക ബഡ്ഡി, നമ്മുടെ ചങ്ക് സിസ്റ്റർ പോലെയാണ്. അപ്പോൾ രണ്ടുപേരെയും ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഫാമിലി അങ്ങനെ, നമ്മൾ ആരും ഒരു ഈഗോയോ കോംപ്ലക്സോ അങ്ങനെയുള്ള ഒന്നും വെച്ച് പുലർത്തുന്നവരല്ല. നമ്മുടെ തരകൻ അങ്കിൾ മുതൽ ഇങ്ങ് ഏറ്റവും പ്രായം കുറഞ്ഞ ഗൗരി വരെ ഞങ്ങളൊരു ഒരു ഒരു സെറ്റാണ്, ഞങ്ങളൊരു ടീമാണ്. അപ്പോൾ ഡയറക്ടർ മഞ്ജു സാറ് അവിടെ കിടന്ന് വിളിക്കും. സീനൊക്കെ ഡിവൈഡ് ചെയ്ത് സീൻ ഷോട്ട് ഡിവൈഡ് ചെയ്ത് സീൻ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും. ഡയറക്ടർ അറിയാലോ, ഓഫ്കോഴ്സ് ഭയങ്കര ടെൻഷനിലായിരിക്കും. ഇത്ര സമയം കൊണ്ട് നമുക്ക് ഇത്ര സീൻ എടുക്കണം, ഷൂട്ട് ചെയ്യണം. നമുക്ക് നമ്മൾ ഷൂട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മാറിക്കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു 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 ബഹളമാണ്. ഒരു എന്താ പറയുക, ആന കരിമ്പുംകാട്ടി കെട്ടി കയറി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ്, എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. ഞങ്ങളൊരു കുടുംബങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഫാമിലി സത്യം പറഞ്ഞാൽ ഒരു വലിയ കുടുംബം പോലെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നൂബിൻ ബ്രോ, നൂബിൻ ബ്രോ, നൂബിന് ഇന്ന് ഷൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കിന്ന് ബ്രേക്കാണ്, ഞാൻ നാളെ നൂബിനോട് പറഞ്ഞേക്കാം. സൗമ്യ ഒരു ഹായ് തരുമോ? എന്താ സൗമ്യ അങ്ങനെ ചോദിക്കുന്നത്? ഒരു ഹായ് തരൂ എന്ന് പറയും. നിങ്ങൾക്കല്ലേ നമ്മുടെ പ്രേക്ഷകരില്ലേ നമ്മുടെ സീരിയലിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഹായ് സൗമ്യ, സുഖമാണോ ചേട്ടാ? പത്മജ സുഖമായിട്ടിരിക്കുന്നു. ഇത്രയും പാവമായിരുന്നല്ലേ, കണ്ടാൽ തോന്നില്ല. ശ്രീമയി, താങ്ക് യു, താങ്ക് യു ശ്രീമയി. പാവമല്ല പഞ്ചപാവമാണ്. താങ്ക് യു. ഇതൊക്കെ ഞാൻ ഓർത്ത് വയ്ക്കും. ലൈവിൽ എനിക്ക് തരുന്ന നേരിട്ട് ഒരുപക്ഷെ നേരിട്ട് നിങ്ങളെൻ്റെ കഥാപാത്രമാണ് കാണുന്നത്. ഒരുപക്ഷെ നമുക്ക് നേരിട്ട് കാണാനോ സംസാരിക്കാനോ പറ്റാത്തൊരവസരമാണ് ചിലപ്പോൾ. അങ്ങനെ ഉള്ളപ്പോഴാണെങ്കിൽ നമുക്ക് ലൈവിലൂടെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തരുന്ന ഓരോ അപ്രീസിയേഷനും ഓരോ സ്നേഹവാക്കുകളും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ രാംദാസ് മഠത്തിൽ ഹായ്. ഹായ് ഹായ് രാംദാസ്. അനിത ഷിനു, സത്യം ലൈവ് കാണുമ്പോൾ കുറച്ച് ദേഷ്യം കുറഞ്ഞു. അനിത പറഞ്ഞിരിക്കുകയാണ് ലൈവ് കാണുമ്പോൾ കുറച്ച് ദേഷ്യം കുറഞ്ഞു എന്ന്. അപ്പോൾ ഇതുപോലെയാണ് എല്ലാവരും, ഇങ്ങനെയാണ് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക. കഥാപാത്രങ്ങളോട് തോന്നുന്ന ദേഷ്യം ഒരു കഥാപാത്രത്തിനോടുള്ള ദേഷ്യം ആ ആക്ടറിനോടോ ആക്ട്രസിനോടോ വച്ച് പുലർത്തത്. ഞാനടക്കമുള്ള എല്ലാവർക്കും അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും തോന്നും, നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നവരോട് ദേഷ്യം തോന്നും. അപ്പോൾ അത് കുറച്ചൊക്കെ ഇനി മനസ്സിലാക്കുക. അയ്യോ, അത് അവരുടെ അഭിനയമല്ലേ, അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ, അത് അവരുടെ ജോലിയല്ലേ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ക്യാരക്ടറോട് ഇങ്ങനെ ഇതുപോലെ സംസാരിക്കുകയോ അല്ലെങ്കിൽ അടുത്തറിയാമെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അടുത്തറിയാമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും അങ്ങനെ മോശമായി വിചാരിക്കുകയോ നമുക്ക് ദേഷ്യം തോന്നുകയോ ഒന്നും ചെയ്യില്ല. വേദികയും അനുവും സഹോദരികളാണോ? അല്ല അല്ല അല്ല, വേദികയും അനുവും സഹോദരികളല്ല. അവരൊരുമിച്ച് റീൽസൊക്കെ ചെയ്യുന്നതുകൊണ്ടാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിക്കണേ? വേദികയും അനുവും സഹോദരിമാരാണോ എന്ന്? അവർ സഹോദരിമാരല്ല. വേദികയ്ക്കൊരു സിസ്റ്ററുണ്ട്, ഒരു യങ്ങർ സിസ്റ്റർ കൂടിയുണ്ട്. ലൊക്കേഷൻ വിശേഷങ്ങൾ പറയൂ അനന്തമോഹൻ. ലൊക്കേഷൻ വിശേഷങ്ങൾ ഭയങ്കര രസമാണ്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക്, നമ്മളൊരു ഫണ്ണാണ് അത്. എന്താ പറയുക, ഒരു സെക്കൻഡ് ക്യാം ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചാലേ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് രസകരമായിട്ടാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ ലൊക്കേഷൻ പോകുന്നതെന്ന്. ഒരു പ്രായ വ്യത്യാസ ഭേദമന്യ ഭയങ്കര രസമായിട്ടാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ ലൊക്കേഷൻ, നമ്മുടെ കുടുംബങ്ങളൊക്കെ ഫാമിലി പോകുന്നത്. നല്ല വോയിസാണ് ചേട്ടാ. ഡബ്ബിങ് ചേട്ടൻ തന്നെയാണോ ചെയ്യുന്നത്? ഡബ്ബിങ് ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ആദ്യത്തെ സീരിയൽ മുതൽ എനിക്ക് ശങ്കർലാലാണ് ഡബ്ബ് ചെയ്യുന്നത്. ശങ്കർലാലിൻ്റെ സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ആദ്യം മുതൽ തന്നെ എൻ്റെ ശബ്ദം ആരും കേട്ടിട്ടില്ല. എൻ്റെ ഞാൻ അഭിനയിച്ചതിൽ ശങ്കറിൻ്റെ ശബ്ദവും കൂടി ചേർന്നാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്, എൻ്റെ അഭിനയവും ശങ്കറിൻ്റെ ശബ്ദവും. അപ്പോൾ
നന്നായിട്ട് ശങ്കർ ഡബ് ചെയ്യുന്നുണ്ട് ഈച്ച് ആൻഡ് എവരി പോയിൻറ്റ്സ്. നമ്മുടെ ഒരു തിങ്സ് പോലും മൂളൽ പോലും അതേ ഡെപ്തിൽ കൺസീവ് ചെയ്ത് ശങ്കർ ഡബ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പല എപ്പിസോഡുകളും കണ്ടതിന് ശേഷം ശങ്കറിനെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അത് ഈ കഥാപാത്രം ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്നതിനോട് മാത്രമല്ല, അപ്പോൾ ഞാൻ അഭിനയിക്കുന്നതിനോടൊപ്പം ശങ്കറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ട് ആ ഡബ്ബിങ്ങിൽ. കാരണം ശങ്കർ കാണുന്നില്ല, ശങ്കർ സ്റ്റുഡിയോയിൽ മാത്രമാണ് അത് കാണുന്നത്. അത് കണ്ടിട്ട് നന്നായിട്ട് തന്നെ ശങ്കർ എനിക്ക് ശബ്ദം നൽകുന്നുണ്ട്. സോ അപ്പോൾ ശങ്കറിനും നന്ദി പറയുന്നു. അപ്പോൾ ശങ്കർലാലാണ് എനിക്ക് ശബ്ദം നൽകിക്കൊണ്ടിരിക്കുന്നത്, ഞാനല്ല ഡബ് ചെയ്യുന്നത്. സുമിത്ര ചേച്ചി എന്ത് ചെയ്യാം? സുമിത്ര ചേച്ചി ഇല്ല, ഞാൻ ലൊക്കേഷനിലല്ല, ഞാൻ വീട്ടിലാണ്. എനിക്കൊന്നും ഷൂട്ടില്ല, ബ്രേക്കാണ്. കുടുംബമുളകിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, ഞാൻ വീട്ടിലാണ്. ഏട്ടൻ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മോൻ എന്നാകും? ഞാൻ അമ്മയെ സ്നേഹിക്കുന്ന മകനാണ്. എനിക്ക് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ്, എൻ്റെ അമ്മയോടുള്ള സ്നേഹമാണ് എന്നെ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിലിരുത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ സ്നേഹവും പ്രാർത്ഥനയും ഒന്നുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സീരിയൽ നടനായിട്ട് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല ഡയലോഗുകൾ പറയുമ്പോൾ പോലും എനിക്ക് ഉള്ളിൽ വിഷമം തോന്നാറുണ്ട്. കാരണം എൻ്റെ അമ്മയോട് ഞാൻ അമ്മ എന്നല്ലാതെ ദേഷ്യത്തിൽ വേറൊന്നും എൻ്റെ അമ്മയെ വിളിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇതുവരെ. അപ്പോൾ എനിക്ക് അത്രമാത്രം എൻ്റെ അമ്മയെ ഇഷ്ടമാണ്. മൈ ലിവിങ് ഗോഡാണ് എൻ്റെ അമ്മ. അച്ഛനും അമ്മയും ഉണ്ട്, രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും എന്നെ അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാം എങ്ങനെയാണ്, എങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് അമ്മയെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ അമ്മയോട് സ്നേഹമില്ലാത്ത കുഞ്ഞുനാളിലെ അമ്മ നഷ്ടപ്പെട്ടു പോയ അമ്മയോട് വെറുപ്പുള്ളൊരു മകനൊന്നുമല്ല എൻ്റെ അമ്മ. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പൂർണ്ണ ആരോഗ്യവതിയായിട്ട് എൻ്റെ അമ്മയുണ്ട്. അമ്മയോടുള്ള ഒരുപാട് സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട്. അമ്മയും അതുപോലെ തന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാനൊരു നടനായി നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മക്കൾ ഭാര്യ എവിടെ? ഭാര്യ ഇന്ന് കോവിഡ് ഡ്യൂട്ടിയാണ്. ഇപ്പോൾ അവർക്ക് 12 hours ഡ്യൂട്ടിയാണ്. മോർണിംഗ് 7 o'clock ടു ഈവനിങ് 7 o'clock ആണ് ഡ്യൂട്ടി. കുട്ടികൾ രണ്ടുപേരും, മോൻ ക്ലാസ്സാണ്, ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് എഴുതാനുണ്ട് നോട്ട്സ്, അവൻ അപ്പുറത്ത് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മോള് റൂമിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മോള് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് ലൈവിന് വന്നത്. മോളും മോനും ഇവിടെ തന്നെയുണ്ട്. വൈഫ് എത്തിയിട്ടില്ല, വൈഫ് 8 o'clock ആവും ഇവിടെ എത്തുമ്പോൾ. രാജീവൻ ബാബു, വെറുപ്പീര് സീരിയൽസ്. രാജീവ്, അത് നമ്മുടെ ഓരോരുത്തരുടെ എന്താ ഇതല്ലേ, നമുക്ക് എന്താ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നവരും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാത്തവരും. നമുക്ക് പൊതുവേ തന്നെ നമുക്കിഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, എന്നാൽ നമുക്കിഷ്ടമില്ലാത്തവരുമുണ്ട്. എന്നാൽ നമുക്കിഷ്ടമില്ലാത്തവരെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാജീവന് വെറുപ്പീര് സീരിയലായി തോന്നിയെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാജീവിൻ്റെ എന്താ തോട്ട്സിൻ്റെ ഒരു കുഴപ്പമായിരിക്കും. പൊതുവേ ഈ പറയുന്ന നമുക്ക് വരുന്ന കമൻസുകളൊക്കെ നമ്മുടെ സീരിയല് നന്നാവുന്നുണ്ട്, സീരിയല് കാണുന്നുണ്ട്, മുടങ്ങാതെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്ന മെസ്സേജാണ്. അപ്പോൾ രാജീവിന് ഇഷ്ടപ്പെടുകയാണ്, രാജീവിന് കാണാൻ തോന്നുന്നുണ്ടെന്നെങ്കിൽ രാജീവ് കാണുക. രാജീവ് ഉറപ്പായിട്ടും ഇഷ്ടമില്ലാതെ വെറുപ്പീരാണെന്ന് പറഞ്ഞ് രാജീവ് ഇരുന്ന് നമ്മുടെ സീരിയല് കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. മീനു കണ്ണൻ ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഹായ് മീനു. വിഷ്ണു വിജയൻ, ഹായ് ചേട്ടാ, എന്തുണ്ട് വിശേഷം? ഹായ് വിഷ്ണു, സുഖമായിട്ടിരിക്കുന്നു. വിഷ്ണു അവിടെ സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമല്ലേ? എല്ലാവരും വീട്ടിൽ സുഖമായിരിക്കുന്നില്ലേ? ചേട്ടൻ്റെ വീട് എവിടെയാണ്? ദേവി ധനേഷ്, ഞാൻ ട്രിവാൻഡ്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ട്രിവാൻഡ്രമാണ്. ഇപ്പോൾ സെറ്റിൽഡും ട്രിവാൻഡ്രം തന്നെയാണ്. രശ്മി എം നായർ, ഹായ് ആനന്ദേട്ടാ. പാറുവിൻ്റെ വക ഒരു ഹായ്. പാറുവിൻ്റെ വക ഒരു ഹായ് കൊച്ചിച്ച. രശ്മി എം നായർ, എല്ലാവരും ചേർന്ന് ലൈവ് വരണേ എന്ന് ഹർഷ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് നമുക്ക് ഈ 1 hour ലൈവ്, 7 to 8 o'clock എന്ന് പറയുന്നത് നമുക്ക് ഷൂട്ട് നടക്കുന്ന സമയത്താണ് എല്ലാവരും ഒരുമിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഈ സൺഡേ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും മേ ബി നമുക്ക് സാറ്റർഡേ സൺഡേ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ കുടുംബവിള ടീം, എൻ്റെ ടീം, എല്ലാ ആർട്ടിസ്റ്റും ചേർന്നൊരു ലൈവിന് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മേ ബി ചിലപ്പോൾ നാളെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്. തീർച്ചയായിട്ടും അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഷൂട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ആർട്ടിസ്റ്റിനും ഒരുമിച്ച് ഒരു 1 hour ലൈവ് വരിക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. കാരണം ഷൂട്ട് നടക്കുന്ന സമയത്ത് 1 hour അത് ഷൂട്ട് ബ്രേക്ക് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ, നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളതുപോലെ ഞങ്ങൾ ഒരു 1 hour ലൈവിന് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മേ ബി സൺഡേ ആയിരിക്കും. ലീന ഹരീഷ് ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ് ലീന. റഫീഖ്, ഹായ് ബ്രോ. ഹായ് റഫീഖ്. ജിഷ്ണു എം പിള്ളൈ, അഭിനയരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് ചേട്ടാ? അഭിനയരംഗത്തേക്ക് വരാനുള്ള ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് അഭിനയിക്കണമെന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്കൊരു നടനാവണമെന്ന്, നമുക്ക് നടനോ നടിയോ ആവണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതാവണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സ്വപ്നങ്ങളായി കാണുക. ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഡെഫിനറ്റ്ലി നമുക്കതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് ഒരാൾ എഴുതി വെച്ച സാധനം വായിച്ച് പറയുന്നതല്ല, എൻ്റെ സ്വന്തം ജീവിത അനുഭവത്തിൽ
എന്ന് ഞാൻ പറയുന്നതാണ്. നമുക്ക് അഭിനയിക്കണം, നടനാവണമെന്ന് നമ്മൾ അമിതമായി ആഗ്രഹിച്ച് അതിയായി ആഗ്രഹിച്ച് അത് സ്വപ്നം കണ്ട ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മളത് നിറവേറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഡെഫിനറ്റ്ലി നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. അങ്ങനെയുള്ളവർക്ക്, അഭിനയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നോ രണ്ടോ അവസരങ്ങൾ നഷ്ടപ്പെട്ടാലും നമ്മളത് തള്ളിക്കളയരുത്, വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ ആ ഒരു എന്താ പറയുക ആഗ്രഹത്തോടു കൂടി തന്നെ മുമ്പോട്ട് കുതിക്കുക. ഡെഫിനറ്റ്ലി നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അഭിമന്യു സുനിൽ കൊയ് ചേട്ടാ, ഹായ് ഹായ് അഭി. അശ്വിൻ എം സോമൻ ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഹായ് അശ്വിൻ. ലീന ഹരീഷ്, ജൂലി ഉണ്ടോ? ജൂലി, ഞാൻ ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. എനിക്ക് ഡിസ്കിൻ്റെ ഒരു സംഭവം പ്രോബ്ലം ആയിട്ട് ഞാൻ ദുബായിൽ തിരിച്ചു വന്നു. പിന്നെ ഇവിടെ ഞാൻ ആങ്കറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ മീഡിയ ജീവിതം. അഭിനയിക്കാൻ, സീരിയലിൽ അഭിനയിക്കാനും സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കാരണം അവസരങ്ങൾ ചോദിച്ച് നടന്ന് അങ്ങനെ ഒരു അവതാരകനായി മാറി ആണ് ഞാൻ പിന്നീട് സീരിയലിലേക്ക് എത്തുന്നത്. 2009-2010 കാലഘട്ടം മുതൽ ഞാനൊരു ടെലിവിഷൻ അവതാരകനായിട്ടാണ് മീഡിയയ്ക്ക് മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. 2015 ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന, അത് പറയണമല്ലോ, നമ്മുടെ ഏഷ്യാനെറ്റിലാണ് എൻ്റെ ആദ്യത്തെ സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. കാണാക്കൺമണി എന്നായിരുന്നു ആ സീരിയലിൻ്റെ പേര്. പക്ഷേ അത് എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ പോയുള്ളൂ. റേറ്റിംഗ് കുറവ് കാരണം ആ സീരിയൽ നമുക്ക് നിർത്തേണ്ടി വന്നു. ആദ്യത്തെ സീരിയൽ തന്നെ അധികം പോകാതെ നിന്ന് പോയപ്പോൾ, അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അതിലൊന്നും നമ്മൾ വിഷമം വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി പ്രയത്നിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. സുനിക്കുട്ടൻ ഒരു ഫ്ലവർ തന്നിരിക്കുകയാണ്. ഹായ് സുനി, ഞാൻ തിരിച്ചും തരുന്നു. രാജീവൻ ബാബു, ഇതിന് മാത്രം എന്തോന്നാണ് ഇതിൽ ഉള്ളത്? സീരിയലിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇതിൽ മാത്രം എന്തോന്നു വെച്ചാൽ, ഫാമിലി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ രാജീവിന് മനസ്സിലാവും. ഇതിൽ മാത്രം ഓരോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയല്ല വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുമല്ല വീണ്ടും വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ലൈവിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് രാജീവൻ അങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കരുത്. നമ്മുടെ എപ്പിസോഡുകൾ കാണുക, വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ കാണുക, അപ്പോൾ മനസ്സിലാവും എന്തെങ്കിലും എന്ത് പറയാനാണ് ഇതിലുള്ളത്, എന്താണ് ഈ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഈ എപ്പിസോഡിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നതെന്ന് രാജീവന് മനസ്സിലാവും. ഹായ് ചേട്ടാ, സുഖമാണോ? അഭിമന്യു, ഹായ്, സുഖമായിട്ടിരിക്കുന്നു. മാലു രാജീവ്, രാജീവ് ഹായ്. മാലു സു ഹായ്. ബിജു ഹായ് പറഞ്ഞിരിക്കുകയാണ്. ശ്രീമയി ശ്രീ, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം, പെട്ടെന്ന് മാറും. ആയുർവേദ ഡിസ്കിൻ്റെ സർജറി കഴിഞ്ഞു. ഡിസ്കിൻ്റെ സർജറി കഴിഞ്ഞിട്ട് പിന്നെ ഫിസിയോതെറാപ്പി കഴിഞ്ഞു. ഫിസിയോതെറാപ്പി കഴിഞ്ഞ് ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. തിരിച്ച് ബാക്ക് നോർമൽ എന്ന് പറയാം. നമുക്ക് ഞാൻ എന്നോട് തന്നെ പറയാൻ ശ്രമിക്കുന്ന ഒന്നാണ്, കാരണം ഏച്ചി കെട്ടിയാൽ മുഴിച്ചിരിക്കുമെന്ന് പറയാം. ഡിസ്റ്റെക്ടമി എന്ന് പറയുന്ന ഒരു സർജറിയാണ് ചെയ്തിരിക്കുന്നത് സ്പൈനൽ കോഡിൽ. ചെറിയ ചെറിയ എന്താ പറയുക, നമുക്ക് പഴയതുപോലെ ആവില്ലെങ്കിലും അങ്ങനൊരു സർജറി ചെയ്തു അല്ലെങ്കിൽ അങ്ങനൊരു സർജറി നടന്നു എന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കാതെയാണ് ഇപ്പം മുമ്പോട്ട് പോകുന്നത്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. ഹായ് ഹായ് ചേട്ടാ, ഒരു ഹായ് പറയാമോ? അഭിമന്യു ഹായ്. അഭിമന്യു ഒരുപാട് ഹായ് തന്നു അഭിമന്യുവിന്. മാലു രാജീവ് ഒരു ഹാർട്ട് അയച്ചിരിക്കുകയാണ്. കുടുംബവിളക്ക് സൂപ്പർ. അനന്ദു മോഹൻ, കുടുംബവിളക്ക് കാണുന്ന, കുടുംബവിളക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ, നമ്മുടെ സമയം വീണ്ടും മാറി, സമയം മാറിയതൊന്നും ഒരു പ്രോബ്ലമേ അല്ല. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് 8:00 തന്നെയായിരുന്നു, പിന്നെ നമ്മൾ 7:30 വന്നു. പിന്നെ ലോക്ക്ഡൗൺ സമയത്ത് ഒന്ന് രണ്ട് സീരിയലുകൾ നിന്ന് പോയപ്പോഴാണ് നമ്മൾ സമയം വീണ്ടും മുകളിലേക്ക് കയറി 7:00 വന്നു. വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ തന്നെ നോർമൽ ടൈമായ 8:00 തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരും ഫ്രീ ആവുന്ന സമയമാണ് 8:00. എല്ലാ സീരിയലുകളും കാണുക, നമ്മുടെ കുടുംബങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സീരിയലുകളും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കുമുള്ള അക്കൗണ്ടിൻ്റെ പേരെന്താണ്? ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ടേ ഉള്ളൂ, ആനന്ദ് നാരായൺ, ആനന്ദ് നാരായൺ ഒഫീഷ്യൽ എന്നാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേര്. എനിക്കൊരു ഹായ് പറയാമോ? അബു സന, ഹായ്. ഹായ് ഹായ് സന. ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വരുന്നുണ്ട്. അതെ അതെ, മെസ്സേജ് വരുന്നുണ്ട്. ഇനിയും ഒരുപാട് സീരിയൽ കിട്ടട്ടെ. താങ്ക് യു, താങ്ക് യു. നമുക്ക് കിട്ടിയ സീരിയലുകൾ നമുക്ക് നന്നായി ചെയ്യാൻ, നന്നായി അഭിനയിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കാറ്. അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന നമ്മളെ നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് അത് നമ്മൾ മനോഹരമാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നെഗറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പേര് നമ്മൾ എന്നെപ്പോലെയുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവർ വെറുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്യാരക്ടേഴ്സ്, ഇതുപോലുള്ള കഥാപാത്രങ്ങൾ കിട്ടട്ടെ. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്നാൽ കഴിയുന്ന രീതിയിൽ 100% ആത്മാർത്ഥതയോടുകൂടി ഡെഡിക്കേറ്റഡ് ആയി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമെന്ന് ഞാൻ വാക്ക് തരുന്നു. നമസ്കാരം ബ്രോ, നമസ്കാരം. ഹായ് വിഷ്ണു, നമസ്കാരം വിഷ്ണു. ജിസ വിനു ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഹായ് ജിസ. വിജയശ്രീ ഷൈൻ ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ് ഹായ് ചേച്ചി.
ഞാൻ ചേട്ടൻ്റെ ഒരു ഫാനാണ് ബിജു. ഹായ് ഹായ് ബിജു, ഞാൻ മനസ്സിലാക്കുന്നു ബിജു. കാരണം ബിജു നമ്മുടെ ലൈവിൻ്റെ തുടക്കം മുതലുണ്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മെസ്സേജുകൾ ബിജു അയക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞാലും ഒരുപാട് സന്തോഷം. നമ്മുടെ കുടുംബവളക്കിൻ്റെ ഫാനാണെന്ന് അറിഞ്ഞാലും ഒരുപാട് സന്തോഷം. ഹായ്, എവിടെയാണ് വീട്? സുഖമാണോ? ഷാജി പറഞ്ഞ് ചോദിച്ചിരിക്കുകയാണ്. ഷാജി, ഞാൻ ട്രിവാൻഡ്രമാണ് ഷാജി, നേരത്തെ പറഞ്ഞിരുന്നു. അനന്തു മോഹൻ ചേട്ടൻ്റെ വിശേഷങ്ങൾ പറ. സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു. കൊറോണയ്ക്ക് പിടികൊടുക്കാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ വിശേഷം. നമ്മുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷൂട്ടിനും ഒരു പ്രോബ്ലം വരരുത്. കാരണം ഒരു ആർട്ടിസ്റ്റ് നമ്മൾ കോമ്പിനേഷനൊക്കെ അഭിനയിക്കുന്നതാണ്. നമുക്ക് മാസ്ക് വെച്ച് അഭിനയിക്കാൻ പറ്റില്ല ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓഫ് ടേക്കിൻ്റെ സമയത്താണെങ്കിൽ പോലും മാസ്കൊക്കെ വെച്ച് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിരുന്നാലും ഷോട്ടിൻ്റെ സമയത്ത് നമുക്ക് മാസ്ക് റിമൂവ് ചെയ്തേ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരാൾക്ക് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ എൻ്റയർ ടീമിനെ ബാധിക്കും. അന്ന് വർക്ക് ചെയ്ത നമ്മളോടൊപ്പം സീൻ ഷെയർ ചെയ്ത എല്ലാ ആക്ടേഴ്സിനെയും കോസ്റ്റാഴ്സിനെയും ഒക്കെ ബാധിക്കും. സോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊറോണയ്ക്കൊന്നും പിടികൊടുക്കാതെ ഇതുവരെ പിടിവീഴാതെ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മുമ്പോട്ട് പോകുന്നു. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഒരു അവസരത്തിൽ. ബാക്കി കുടുംബത്തിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഏട്ടൻ സൗദിയിലാണ്, ഏട്ടത്തിയും മോളും ഇവിടെ നാട്ടിലുണ്ട്. അനിയനും വൈഫും മകളും ദുബായിലാണ്. എല്ലാവരും കുടുംബത്തിലെല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുടുംബവിളക്കിൽ എല്ലാവരെയും തിരക്കിയതായി പറയണം. ലീന ഹരീഷ് പറഞ്ഞു. ഷുവർ ഷുവർ, ഞാൻ ഇന്നിപ്പോൾ ലൊക്കേഷനിലല്ല, ഞാൻ വീട്ടിലാണ്. നാളെ എനിക്ക് ഷൂട്ടുണ്ട്, നാളെ ഞാൻ ലൊക്കേഷനിലേക്ക് പോകും. അപ്പോൾ എല്ലാവരെയും തിരക്കിയ കാര്യവും ലൈവിൽ വന്ന് നിങ്ങളിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞ കാര്യവും, ഞാനാണ് ലൈവിൽ വന്നെങ്കിലും എല്ലാവരുടെയും വിശേഷങ്ങൾ, ഗൗരിയുടെയും അമ്മുവിൻ്റെയും അനുവിൻ്റെയും നൂബിൻ്റെയും എല്ലാവരുടെയും മീരശിച്ചിയുടെ ഒക്കെ വിശേഷങ്ങൾ ചോദിച്ചതായിട്ട് ഞാൻ നാളെ അവരോട് ഷെയർ ചെയ്യാം. ജിഷ്ണു എം പിള്ളൈ, എനിക്ക് ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു, താങ്ക് യു ജിഷ്ണു, ലവ് യു ടു. ചേട്ടാ, ഗൗരി ചേച്ചിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? ഗൗരി എന്താ, അവൾ നിങ്ങളുടെയൊക്കെ കുഞ്ഞനുജത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ അമ്മുവാണ്, അമൃതയാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞായിരുന്നത്. കുഞ്ഞു പെങ്ങളെപ്പോലെ, കുഞ്ഞനുജത്തിയെപ്പോലെ അവൾ ഫുൾ ഫണ്ണാണ്, ഫുൾ എനർജറ്റിക് ആണ് അവൾ ലൊക്കേഷനിൽ. അപ്പോൾ അവളെക്കാളും കുഞ്ഞായിട്ട് ഗൗരി എത്തി. ഗൗരി കുറച്ച് ദിവസമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തെങ്കിലും ഗൗരിയും എന്താ പറയുക, നമുക്ക് ആ ക്യാരക്ടർ ഊട്ടി സ്കൂളിലേക്ക് പോയ പഠി കഥയുടെ ഭാഗമായിട്ട് പോയതാണ്. ആ ക്യാരക്ടർ പൂർണ്ണമായിട്ട് മാറിയതല്ല, ഉറപ്പായിട്ടും തിരിച്ചു വരും. ഇപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്നത്തെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഗൗരി തിരിച്ചു വന്നിട്ടുണ്ട്. സോ അപ്പോൾ അതുപോലെ ഇനിയും നമ്മുടെ കുടുംബവിളക്കിൻ്റെ എപ്പിസോഡുകളിൽ ഗൗരി ഭാഗമാകാനുള്ള എപ്പിസോഡുകളിൽ ഉറപ്പായിട്ടും ഗൗരിയും ഭാഗമാകും. അനിയ സുഖമല്ലേ? ബിന്ദു പരുത്തിപ്പാറ, ബിന്ദു ചേച്ചി സുഖമായിരിക്കുന്നു. ബിന്ദു ചേച്ചി, അവിടെ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബിജു ആറ്റിങ്ങൽ, ബിജു ആറ്റിങ്ങൽ, എൻ്റെ മെസ്സേജ് മുക്കിയോ ബ്രോ? ഇല്ല, മെസ്സേജ് മുക്കിയില്ല, അതാ വായിച്ചിരിക്കുന്നു. ബിജുവിൻ്റെ മെസ്സേജ് വായിച്ചിരിക്കുകയാണ്. ദീപിക മനീഷ് ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഹായ് വേദിക, എന്തെടുക്കുന്നു വേദിക? വേദികയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. സോ വേദിക തിരിച്ചു പോയിരിക്കുകയാണ് നാഗ്പൂരിലേക്ക്. ഒന്ന് രണ്ട് ദിവസം വർക്കില്ലാത്തതുകൊണ്ട്, ഇനിയിപ്പോൾ സാറ്റർഡേ ആൻഡ് സൺഡേ ഷൂട്ടില്ലാത്തതുകൊണ്ട് നാളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വേദിക ശരണ്യ പോയിരിക്കുകയാണ്. മൺഡേ മേ ബി തിരിച്ചു വരും. സീരിയലിലെ അപ്പൂപ്പനും അമ്മൂമ്മയും വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും. എല്ലാവർക്കും അവരെ വളരെ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തരകനങ്ങളും ദേവി ചേച്ചിയും അവരൊരു അവരും ഭയങ്കര സിങ്കാണ്. നിങ്ങൾക്ക് നമ്മൾ ലൊക്കേഷനിൽ അവർ വന്നു കഴിഞ്ഞാൽ തന്നെയും പുറത്തുനിന്ന് ഒരാളൊന്ന് നോക്കിയാൽ അവർ റിയലായിട്ട് എന്താ പറയുക, അത്രയും അവർ അത്രയും ഭയങ്കര രസമാണ്. എന്താ കളിയും തമാശകളും ഒക്കെ പറഞ്ഞ് തരകനങ്ങളുടെ പ്രായമൊക്കെ തരകനങ്ങൾ മറന്നാണ് ലൊക്കേഷനിൽ ഞങ്ങളോട് ബിഹേവിയർ. അതുപോലെ തന്നെയാണ് ദേവി ചേച്ചിയും. അച്ഛമ്മയുടെ കഥാപാത്രമാണ് ചെയ്യുന്നതെങ്കിലും ദേവി ചേച്ചിയും ഈ പറയുന്ന ചില സമയത്ത് നമ്മൾ അമ്മൂനോടൊപ്പം ഒക്കെ ദേവി ചേച്ചി വന്നതെന്ന് നമ്മളോടൊപ്പം ഡാൻസ് കളിക്കാനും പാട്ടുപാടാനും ഒക്കെ ദേവി ചേച്ചിയുണ്ട്. ദേവി ചേച്ചിയും ഫുൾ ഫുൾ എന്താ പറയുക, ഫുൾ സിംഗ് ആണ്, ഫുൾ എനർജി, ഹൈ ലെവലാണ് ദേവി ചേച്ചിയുടെ എനർജി ലെവൽ. ഹായ് സുഖമാണോ? ധാൻ ലതാ സേനൻ, ലത ചേച്ചി ഹായ് സുഖമായിട്ടിരിക്കുന്നു. ആതിര രഞ്ജു, ചേട്ടാ ചേച്ചി എവിടെ? ചേട്ടാ ചേച്ചി എവിടെ? ലൊക്കേഷനാണെന്ന് കരുതി ആതിരയാണോ ചോദിച്ചത്, അതോ എൻ്റെ വൈഫിനാണോ എന്നറിയില്ല. വീട്ടിലാണ് ഞാനിപ്പോൾ, വൈഫ് ഡ്യൂട്ടിയിലാണ്, വൈഫ് വീട്ടിലില്ല. ചേട്ടാ സുഖമാണോ? സജു തോമസ് ഹായ് സജു, സുഖമായിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു. സന്ധ്യ അമ്മു, ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ഏട്ടാ, അനു ചേച്ചി, അനിയേട്ടാ. അതെ, ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ എപ്പിസോഡാണ്. നമ്മുടെ ലൈവ് കഴിയുമ്പോൾ, 8 o'clock നമ്മുടെ ലൈവ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും വളരെ ത്രില്ലിംഗ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡ് എത്തും 8 o'clock. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്, എവിടെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി സെറിമണി നടത്താൻ പോകുന്നത്, അച്ഛനോടൊപ്പമാണോ, സ്റ്റെപ്പ് മാമിനോടൊപ്പമാണോ, അതോ സ്വന്തം അമ്മയോടൊപ്പമാണോ, അമ്മയോ
അമ്മയുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും അമ്മയോടൊപ്പം ആഘോഷിക്കും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന എന്താണോ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എപ്പിസോഡ് മിസ് ചെയ്യരുത്. ഇന്നത്തെ 8 മണിക്കുള്ള എപ്പിസോഡ് എല്ലാവരും കാണുക. ദീപ ഷൈജു ഹലോ പറഞ്ഞിരിക്കണം. ഹായ് ദീപ, ഹായ് സുഖമാണോ? സുജു തോമസ്, ഹായ് സുജു സുഖമായിരിക്കുന്നു. ജംഷീദ് ജെയിംസ്, അടിപൊളി 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 ജംഷീദ്, എപ്പിസോഡ് അടിപൊളിയാണെന്നാണോ നമ്മുടെ ലൈവ് അടിപൊളിയാണെന്നാണോ എന്താണ് പറഞ്ഞത്? എന്താണെങ്കിലും അടിപൊളി, പോസിറ്റീവായിരിക്കുക, ഇതുപോലെ നല്ല എനർജി ലെവലിലിരിക്കുക. വേഴാമ്പലും മഴയും, ഹായ് ഹായ് വേഴാമ്പലും മഴയും. ചേട്ടാ എനിക്കൊരു ഹായ് പറയാമോ പ്ലീസ്? സുജ മാത്യു, ഹായ് സുജ, ഹായ് പത്മജ. സീരിയലിലുള്ള എല്ലാവരും സുഖമായിരിക്കുന്നു, എല്ലാവരും സുഖമായിരിക്കുന്നു, എല്ലാവരും സുഖമായിരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. നമ്മുടെ സീരിയലിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 29th സ്റ്റാർട്ടായി, ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സാറ്റർഡേ ആൻഡ് സൺഡേ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇന്ന് എനിക്ക് ബ്രേക്കാണ്, ഷൂട്ട് നടക്കുന്നുണ്ട്. ദേവു ദേവു ബൈ ചേട്ടാ, ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഹായ് ആ ദേവു, നമ്മുടെ ലൈവിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നു. ഹായ് ദേവു, ബൈ ബൈ, താങ്ക് യു. ലൈവ് സൂപ്പർ. ശരത് ശരത്, താങ്ക് യു ശരത്. മുനെ വേദിക പറയുന്നത് കേൾക്കരുത്, ഒന്നും കേൾക്കണ്ട എന്നാണ് ബിന്ദു ചേച്ചി പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ബിന്ദു ചേച്ചി വേദിക പറയുന്നത് അല്ല ഞാൻ കേൾക്കുന്നത്, എൻ്റെ ഡയറക്ടർ പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് പറയുന്ന കാര്യങ്ങളാണ് വേദിക എന്നോട് പറയുന്നത്. അതൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡ്യൂട്ടിയാണ്. നിങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവും സീരിയൽ കാണുമ്പോൾ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ മുന്നിൽ വേദിക വേദികയായിട്ടും അനിരുദ്ധ അനിരുദ്ധായിട്ടൊക്കെയാണ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഒന്ന് നന്നായിക്കൂടെ, അമ്മയെ സ്നേഹിച്ചുകൂടെ എന്നൊക്കെ ഉള്ള ഒരുപാട് മെസ്സേജുകൾ ഞാൻ കാണാറുണ്ട്, എനിക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സ്നേഹിച്ച ഡയറക്ടർ എന്നോട് പറയും കടക്ക് പുറത്തുനിന്ന്. അപ്പോൾ ഡയറക്ടർ പറയുന്നത് കേട്ട് അതുപോലെ ചെയ്താലല്ലേ എനിക്ക് കുറച്ച് നാൾ കുടുംബവിളക്കിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സുമിത്ര ചേച്ചി സൂപ്പറാണ്, സുമിത്ര ചേച്ചി സൂപ്പറാണ്, ചേച്ചി സൂപ്പറാണെന്ന് തെളിയിച്ചിട്ടില്ലേ ചേച്ചി? തന്മാത്ര എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ പോരെ ചേച്ചി സൂപ്പറാണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനോടൊപ്പം കട്ടയ്ക്ക് നിന്നിട്ടില്ലേ ചേച്ചി വർഷങ്ങൾക്ക് മുമ്പ്? പിന്നെ ചേച്ചി സൂപ്പറാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ചേച്ചി? ഡെഫിനറ്റ്ലി 100% സുമിത്ര ചേച്ചി സൂപ്പറാണ്. നമുക്കൊക്കെ വി ഓൾ ആർ ലക്കി, എന്താ പറയുക, നമുക്ക് ചേച്ചിയോടൊപ്പം ഒരു ഒരു സ്റ്റേജ് കൂടെ നിൽക്കാൻ, ഒരു സീൻ ചെയ്യാൻ പറ്റുക കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. കുറച്ച് മിനിറ്റ് കൂടിയേ ഉള്ളൂ ചേട്ടൻ ലൈവിൽ ഉള്ളൂ. അനന്തു മോഹൻ, ഹാ അനന്തു, 1 hour നമ്മുടെ ലൈവ് ഇപ്പോൾ 7:37-38 കുറച്ച് സമയം 1 hour നമ്മുടെ ലൈവ്, കുറച്ച് സമയം കൂടെ ഉള്ളൂ. എല്ലാവരും അതിനിടയിൽ മെസ്സേജ് അയക്കുക, നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടൻ്റെ വീട് എവിടെയാണ്? സുജ, ഞാൻ ട്രിവാൻഡ്രമാണ്, ട്രിവാൻഡ്രമാണ് ജനിച്ചതും വളർന്നതും, ഇപ്പോൾ സെറ്റിൽഡും ട്രിവാൻഡ്രം തന്നെയാണ്. ഹർഷ അനിൽകുമാർ, അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട് ഹർഷ. എന്താണ് അത് ഹർഷ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചതിനുള്ള എന്തോ ഒരു മറുപടി കൊടുത്തു, അതായിരിക്കും അങ്ങ് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചത്. ഹലോ ചേട്ടാ. ശ്രീദേവി, ഹായ് ശ്രീദേവി. ശ്രീദേവി നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഒരു ഡൈഹാർട്ട് ഫാനാണ്, എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണാറുണ്ട്, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാണ് ശ്രീദേവി. യേശുദാസ്, യു യേശുദാസ്, നിന്നെ കാണുമ്പോൾ രണ്ട് പൊട്ടിക്കാനാണ് തോന്നുന്നത്. എന്നെ ഇപ്പോൾ കാണുമ്പോഴാണോ യേശുദാസ് ചേട്ടാ, അതോ സീരിയൽ കാണുമ്പോഴാണോ പൊട്ടിക്കാൻ തോന്നുന്നത്? ആ കഥാപാത്രം അത്രത്തോളം വെറുപ്പ് തോന്നുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അടി തരണം, രണ്ടെണ്ണം പൊട്ടിക്കണം എന്നൊക്കെ തോന്നുന്നത്. കുറച്ച് സമയം സംസാരിച്ച് കഴിയുമ്പോൾ ചേട്ടൻ്റെ ആ ധാരണ മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോനു ചന്ദ്രൻ, റോനു പെട്ടെന്ന് റോനുവിൻ്റെ മെസ്സേജ് ഞാൻ വായിക്കാൻ വിട്ടുപോയി. റോനു എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. റോനു ഫേസ്ബുക്ക് ഫ്രണ്ട് മാത്രമല്ല നമ്മുടെ ഹിറ്റ് സീരിയലായ സാന്ത്വനം എന്ന് പറയുന്ന സീരിയലിൻ്റെ ഡയറക്ടറിൻ്റെ ഭാര്യ കൂടിയാണ് റോനു. മധുര മാധവ് എന്തെങ്കിലും കൊടുക്കാനാണോ? എനിക്ക് മനസ്സിലായില്ല അതെന്താണെന്ന്. രമ്യശ്രീ, വിഷ്ണു ഹായ് പറഞ്ഞിട്ടുണ്ട്. രമ്യശ്രീ ശ്യാം, ആക്ടിങ് സൂപ്പർ. താങ്ക് യു രമ്യ, താങ്ക് യു സോ മച്ച്. ഇൻസ്റ്റാഗ്രാം വീഡിയോ സൂപ്പറാണ്, അതിനൊരു ഹായ്. താങ്ക് യു, മറക്കാതെ പറയണേ സുമിത്ര ചേച്ചി അന്വേഷിച്ചു എന്ന്. ഡെഫിനറ്റ്ലി പറയാം, തീർച്ചയായിട്ടും പറയാം. നാളെ ഞാൻ കാണുമ്പോൾ എല്ലാവരെയും പറയാം. വേദിക ചേച്ചി ഇപ്പോൾ ലൈവിൽ വരിക, വേദിക ചേച്ചി ലൈവിൽ വരിക. ഇതുപോലെ തന്നെ വേദിക ചേച്ചി, വേദിക ശരണി എപ്പോഴാണ് ലൈവിൽ വരിക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ശരണിൻ്റെ പേജിലൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങളത് കാണുക. ഉടനെ തന്നെ വരും ദിവസങ്ങളിൽ വേദിക ലൈവിലുണ്ടാവും. മേ ബി സൺഡേ വരുന്ന ലൈവിൽ നമ്മൾ എല്ലാ ആർട്ടിസ്റ്റും കൂടി ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ലൈവിൽ വരിക ഉണ്ടാവാം ഒരു പക്ഷേ എന്ന് വിശ്വസിക്കുന്നു.
സ്ട്രീറ്റ് ലൈറ്റ് ഗ്രൂപ്പ് എഫ് ഫേസ്ബുക്ക് എഫ് എമ്മിൻ്റെ ആശംസകൾ. താങ്ക് യു സ്ട്രീറ്റ് ലൈറ്റ് ഫേസ്ബുക്ക് പേജ്. വൈശാഖ് അച്ചു സൂപ്പർ, താങ്ക് യു വൈശാഖ്, നന്ദി പറഞ്ഞിരിക്കുകയാണ്. ശ്രിയ രചന ഹായ് പറഞ്ഞിരിക്കുന്നു, ഹായ് ശ്രിയ. അസൂറ അൻസാർ ഹായ്, ഹായ് അസൂറ. ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കുള്ള അക്കൗണ്ടിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ആനന്ദ് നാരായൺ ഒഫീഷ്യൽ. മോനെ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, നന്നാവുന്നുണ്ട് അഭിനയം. താങ്ക് യു സോ മച്ച്. റോനു ചന്ദ്രൻ, സന്തോഷമായോ, നിന്നെ മൈൻഡ് ചെയ്തു, ഇല്ലേ നമുക്ക് ആദിത്യൻ ചേട്ടനോട് പറയാമായിരുന്നു. അതെ, ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മുടെ റോനുവിന് മെസ്സേജ് വായിക്കുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് പോയി. റോനു എല്ലാ എപ്പിസോഡുകളും കാണാറുണ്ട്. റോനു അഫ്കോഴ്സ് ആദിത്യൻ ചേട്ടൻ എന്നാൽ നമ്മുടെ ഡയറക്ടർ ആദിത്യൻ സാർ, സാന്ത്വനത്തിൻ്റെ ഡയറക്ടറുടെ ഭാര്യയാണ് റോനു. റോനു സാന്ത്വനവും കാണും, നമ്മുടെ കുടുംബങ്ങളൊക്കെ കാണും. എൻ്റെ എല്ലാ മിക്ക എപ്പിസോഡുകളും കണ്ടിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. മിക്കപ്പോഴും ഇടിയൊക്കെയാണ് തരാറ്, സിമ്പിളായിട്ട്, അമ്മയെ സ്നേഹിക്കാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട് പേഴ്സണലി. നമുക്ക് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. നാളെ ആരാണ് ലൈവിൽ വരുന്നത്, എന്നുള്ള കാര്യം, നാളെ ലൈവ് ശനിയാഴ്ച, നാളത്തെ ലൈവിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മേ ബി പേജ് നോക്കിയാൽ, നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ പേജിൽ തന്നെ അറിയാൻ പറ്റും നാളെ ആരാണ് ലൈവിൽ വരിക എന്നുള്ള കാര്യം. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ലൈവിൽ വരാൻ കാത്തിരിക്കുകയാണ്. യെസ്, തീർച്ചയായിട്ടും അനന്തു, ഞങ്ങൾ അങ്ങനെ നമ്മുടെ പി ഏഷ്യാനെറ്റ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ സീരിയലായിട്ട്, കഴിഞ്ഞ ആഴ്ച സാന്ത്വനം വന്നിരുന്നു എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഈ ആഴ്ച സൺഡേ ഞങ്ങൾ കുടുംബവിളക്ക് ടീമാണ് വരുന്നത്. അതിൻ്റെ സമയവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നും നാളെയുമായിട്ടൊക്കെ അറിയാൻ സാധിക്കും. ഹായ് പറയൂ പ്രിയ അനൂപ്. ഹായ് പ്രിയ. അശ്വിൻ ബി എസ് ഒരു ഹായ് ചോദിച്ചിരിക്കണം. ഹായ് അശ്വിൻ. ഡാൻ ലത സേനൻ ഹായ്. ഹായ് ഹായ് ലത ചേച്ചി. പത്മജ വൈഷ്ണവി, ഫുൾ എപ്പിസോഡ് കാണുന്ന ഹോട്ട്സ്റ്റാറിൽ കാണുന്നത് ഫേസ്ബുക്കിൽ ഫ്രണ്ട് ആക്കുമോ? എല്ലാ എപ്പിസോഡും കാണും പത്മജ വൈഷ്ണവി. ഫേസ്ബുക്കിൽ ഫ്രണ്ട് ആക്കുമോ? എനിക്ക് ഫേസ്ബുക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഒരുപാട് റിക്വസ്റ്റുകൾ വന്ന് കിടക്കുകയാണ്, ഞാൻ നോക്കാം, ശ്രദ്ധിച്ചോളാം. പത്മജയുടെ പേര് ഓർത്ത് ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തോളാം. താങ്ക് യു ഫോർ റിക്വസ്റ്റിംഗ്. മാലു രാജീവ്. രാജീവ്, ആതിര മാധവ് എന്ന എൻ്റെ അനന്യക്കുട്ടിയോട് എൻ്റെ അന്വേഷണം പറയണേ. തീർച്ചയായിട്ടും പറയാം മാലു. ഹായ് ഏട്ടാ, സുഖമാണോ? ആക്ടിങ് സൂപ്പറാണ്. ബാക്ക് പെയിൻ ഒക്കെ എങ്ങനെയുണ്ട് ഏട്ടാ? അസൂറ അൻസാർ. താങ്ക് യു അസൂറ. ബാക്ക് പെയിനൊക്കെ മാറുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഭയങ്കര സ്നേഹവും സപ്പോർട്ടും കൊണ്ട് സർജറിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമുക്ക് അഭിനയത്തിലേക്ക് വരാൻ പറ്റി. ബാക്ക് ടു നോർമലാണ് ഇപ്പോൾ. ഒരു ഹായ് പറയാവോ? ബീന അച്ചു. ഹായ് ബീന. സന്ധ്യ അമ്മു. അപ്പോൾ ഏട്ടാ ബൈ, ഞാനും ഓൺ ഡ്യൂട്ടിയാണ്, ബൈ, ടേക്ക് കെയർ. ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞിരിക്കുകയാണ് സന്ധ്യ. അപ്പോൾ ഡ്യൂട്ടിക്കിടയിൽ ലൈവിൽ വന്നു, നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നിട്ട് സന്ധ്യ ബൈ ബൈ പറഞ്ഞു പോയിരിക്കുകയാണ്. ബൈ സന്ധ്യ. യാം ജാങ്കോ. ഹായ് ചേട്ടാ, ജാങ്കോ സാറിന് വേണ്ടി കൈകൊണ്ടൊരു ഹായ് പറയാമോ? ജാങ്കോ സാർ ആരാണെന്ന് അറിയില്ല. യാം ജാങ്കോ എന്നാണ്. അപ്പോൾ എന്തായിരുന്നാലും എനിവേ ജാങ്കോ, യാം ജാങ്കോ, ഞാൻ തന്നെ സ്വന്തം ജാങ്കോ സാറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ജാങ്കോയ്ക്ക് വേണ്ടി തന്നെ ഞാനൊരു ഹായ് പറഞ്ഞിരിക്കുകയാണ് ജാങ്കോ. സുനിത പ്രമോദ് ഹായ് ചോദിച്ചു, ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഹായ് സുനിത. ജസ്റ്റിൻ ഹായ് പറഞ്ഞിരിക്കുകയാണ്. ജസ്റ്റിൻ, ഹായ് ജസ്റ്റിൻ. സുമിത്ര ചേച്ചി തിരക്കി എന്ന് പറയണം. രമ്യ ശ്രീ. രമ്യ, തീർച്ചയായിട്ടും ഞാൻ നാളെ പറയാം. ഹായ് ചേട്ടാ, സൂപ്പറാണ്. മീര ശ്രീകാന്ത്. ഹായ് മീര. ഹായ് ചേട്ടാ. ആനന്ദ് രാഘവ്. ഹായ്. ഏഷ്യാനെറ്റ് അടിപൊളി സീരിയലാണ് കുടുംബവിളക്ക്. ഏഷ്യാനെറ്റിൽ അടിപൊളി സീരിയലാണ് കുടുംബവിളക്ക്. താങ്ക് യു ബിജു. ശശികല പണിക്കർ, സുഖമല്ലേ? സുഖമായിരിക്കുന്നു. വളരെ വേഗത്തിൽ പോകുന്നു കേട്ടോ മെസ്സേജ്, അതെനിക്ക് വായിക്കാൻ പറ്റാത്ത. പ്രിയ അനൂപ്, എഫ് ബി റിക്വസ്റ്റ് ചെയ്യൂ. പ്രിയ അനൂപ്, എനിക്ക് സീരിയൽ ഇപ്പോൾ കാണാൻ പറ്റില്ല. നൗ ഐ ആം ഇൻ ദുബായ്. ദുബായ് ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ടൈം 8:00 ആണ്. ദുബായ് എനിക്ക് തോന്നുന്നു 9:30 ആണ്. ദുബായിൽ സീരിയൽ കാണാമല്ലോ. ബിന്ദു പി കെ, ആര് പറയുന്നതാ കേൾക്കേണ്ടത്? മോനെ, ഈ വേദിക പറയുന്നതാണോ? ബിന്ദു ചേച്ചിക്ക് കമൻറ്റ് കൊടുത്തിരിക്കുകയാണ് രാമേന്ദ്രൻ ചേട്ടൻ. വേദിക പറയുന്നതൊന്നും കേൾക്കേണ്ടെന്ന് പറയുന്നത്, പിന്നെ ആര് പറയുന്നതാണ് കേൾക്കേണ്ടതെന്നാണ് രാമേന്ദ്രൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ബിന്ദു ചേച്ചിയോടുകൂടി ഡയറക്ടർ പറയുന്നത് മാത്രമേ കേൾക്കാൻ ഇപ്പോൾ നിർവാഹമുള്ളൂ ചേച്ചി. അപ്പോൾ എന്തായിരുന്നാലും മെസ്സേജുകളൊക്കെ നിങ്ങൾ അയക്കുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെസ്സേജുകളായിട്ട് ചോദിക്കുക, അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. സുധീർ ശ്രീനന്ദനൻ. സുധീർ, ഹായ് സുധീർ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അനന്തു? സുഖമായിട്ടിരിക്കുന്നു അനന്തു, സേഫായിട്ടിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം. സുമിത്ര ചേച്ചി ലൈവിൽ വരും. ഡെഫിനറ്റ്ലി സുമിത്ര ചേച്ചി വരും. അത് എന്നാണ് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ചാനൽ പേജിലൂടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഉറപ്പായിട്ടും സുമിത്ര ചേച്ചി ലൈവിൽ വരും. സോറി,
എന്റെ മെസ്സേജ് ഒന്നും വായിക്കുന്നില്ല മീര ശ്രീകാന്ത്. മീര ഞാൻ ഇപ്പൊ വായിച്ചല്ലേ ഉള്ളൂ, ഒരു ഹായ് പറയാവോ? ഞാൻ നേരത്തെ മീരയുടെ പേര് വായിച്ചു, മീരയുടെ മെസ്സേജ് വായിച്ചു, മീരയ്ക്ക് ഒരു ഹായ്. ആ പന്ന തന്തയ്ക്ക്, അയ്യോ അപ്പൊ അങ്ങനെയൊന്നും പറയരുത്, എന്നെക്കാളും പഞ്ചപാവാണ് കെ കെ. കെ കെയും ഈ പറഞ്ഞതുപോലെ അഭിനയിക്കുന്നതാണ്. പന്ന തന്ത എന്നൊന്നും പറയരുത്, കെ കെക്ക് വിഷമമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുക, എല്ലാം പോസിറ്റീവായിട്ട് കാണുക. നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യുന്നവരോടും നെഗറ്റീവ് അടിക്കാതെ എല്ലാം ഒരു ഒരു പോസിറ്റീവ് വൈബിൽ എടുക്കുക. എല്ലാം ജീവിതം നമ്മൾ ലൈഫ് പോസിറ്റീവായി കാണാൻ പറയില്ല, അതുപോലെ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. അങ്ങനെ ഒന്നും പറയരുത്. കെ കെ പഞ്ചഭാവമാണ് കെ കെ. ഇന്നത്തെ എപ്പിസോഡിനായി വെയിറ്റിംഗ്, താങ്ക് യു. എല്ലാവരും വെയിറ്റിംഗ് ആണ്, ഇന്നത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഗൗരിമോളെ എന്ന് വിളിക്കുമോ? ഹായ് ഗൗരിമോളെ. രതീഷ് കുമാർ ഒരു ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഹായ് രതീഷ്. ബ്രോ അടിപൊളിയാണ് ബിജു. താങ്ക് യു ബിജു. മീര ശ്രീകാന്ത്, താങ്ക്സ് ബ്രോ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാക്കുമോ പ്ലീസ്? റിക്വസ്റ്റ് അയച്ചോളൂ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. രാജീവൻ ബാബു, ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞില്ലേ? അടുത്ത ടുഡേയ്സ് എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ്. അനിതാ ഷിബു, എപ്പിസോഡിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യാണ്, അതുപോലെ തന്നെ അനിതയും വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എപ്പിസോഡ് ഇന്ന് 8 മണിക്കുണ്ട്. നമ്മുടെ ലൈവ് സ്റ്റോപ്പ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ടാവും. അപ്പോൾ തുടർന്നുള്ള അരമണിക്കൂർ സമയം 8 to 8:30 നിങ്ങളെല്ലാവരും കാണുക. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തരുന്ന രീതിയിലായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. ഞാൻ ബിജു ആറ്റിങ്ങൽ ബ്രോ. ബിജു ആറ്റിങ്ങൽ വീണ്ടും വന്നു. ബിജു, ഹായ് ബിജു. ആക്ടിങ് അതല്ലാതെ വേറെ എന്ത് ചെയ്യുന്നു? അശ്വിൻ ചോദിച്ചിരിക്കുകയാണ്. അശ്വിൻ, ഞാൻ ആങ്കറായിരുന്നു, ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ സീറ്റിലേക്ക് അഭിനയത്തിലേക്ക് എത്തിയതിന് ശേഷം ആങ്കറിങ് ഒന്നും വലുതായിട്ട് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ സീരിയലുമായിട്ട് മുമ്പോട്ട് പോകുന്നു. പിന്നെ സ്വന്തമായിട്ടൊരു കാറ്ററിംഗ് വന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ എന്ത് ചെയ്യാം, ഒന്ന് കഴിഞ്ഞ 1.5 വർഷമായിട്ട് അതും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. വർക്കുകളൊന്നും നടക്കുന്നില്ല. ദേവദാസ് വിക്രമൻ, ഹായ് എടാ, സൂപ്പർ ആക്ടിങ്, സൂപ്പറായി പോകുന്നു. ഹായ് ദേവദാസ് വിക്രമൻ. ഓഫ്കോഴ്സ് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അഭിനയിക്കാനുള്ള ചാൻസ് ചോദിച്ച് നടന്ന സമയത്ത് അവതാരകനായിട്ടെങ്കിലും ചാനലിൽ കയറി പറ്റണം. ചാനലിലൂടെ നമുക്ക് ഒരുപാട് ചാനൽ പ്രൊഡ്യൂസേഴ്സിനെയും ക്യാമറമാരെയും മറ്റു പരിചയങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞ് നടന്ന സമയത്ത് ഒരു പ്രോഗ്രാം എനിക്ക് തന്ന പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ് ദേവദാസ് വിക്രമൻ. ഈ പറയുന്ന 1-2 പേരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്താ പറയുക, നമ്മളെ പിടിച്ചു നിർത്തുന്ന തൂണുകളെന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നന്ദിയും കടപ്പാടും ഉള്ളൊരു മനുഷ്യനാണ് ദേവദാസ് വിക്രമൻ. അപ്പോൾ ദേവദാസ് ചേട്ടനും ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, മെസ്സേജ് ചെയ്തിരിക്കുന്നു. അവിടെ എല്ലാവരും, വൈഫ് റീക്കയും അമ്മയും എല്ലാവരും സീരിയൽ കാണുന്നുണ്ടെന്നൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. എല്ലാവരും അപ്പോൾ സുഖമായിരിക്കുന്നു, സേഫായിരിക്കുന്നു എന്ന് അറിയാൻ ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ് രമ്യ ശ്രീശാം, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഹായ് ചേട്ടാ, ബാക്ക് പെയിൻ എങ്ങനെയുണ്ട്? ബാക്ക് പെയിൻ കുറഞ്ഞു, മാറി. ബാക്ക് പെയിൻ സർജറി കഴിഞ്ഞു, ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു, ഫിസിയോതെറാപ്പി കഴിഞ്ഞു, കുറച്ച് ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ബാക്ക് ടു നോർമൽ എന്ന് പറയാം. അമ്മു അമ്മൂസ് ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഹായ് അമ്മു. സ്മിത ജയൻ, ഒരു പാട്ട് പാടുമോ? എൻ്റെ പൊന്ന സ്മിത, നമുക്ക് ഒരു 15 മിനിറ്റ് കൂടി ഉണ്ട് നമ്മുടെ ലൈവ് നിർത്താൻ വേണ്ടിയിട്ട്. ആ 15 മിനിറ്റ് കൂടി ഞാനിരുന്ന് സംസാരിച്ചോട്ടെ, എന്നെ ബാക്കിയുള്ളവരെ ലൈവിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് സ്മിത എന്നോട് പാട്ട് പാടാൻ പറയുന്നത്. ശാലിനി. ആ ശാലിനി എൻ്റെ കൂട്ടുകാരി. ഹായ് ശാലിനി. ആശ നായർ, ഹായ്. അമ്മയെ വിഷമിപ്പിക്കരുതേ. ഇല്ല ആശ ചേച്ചി, ഒരിക്കലും വിഷമിപ്പിക്കില്ല. ഒരേ മഹാനായ ജാങ്കോ സാറിന് നല്ലൊരു ഹായ് ഇവിടെ വീണ്ടും. മഹാനായ ജാങ്കോ, എൻ്റെ പൊന്ന് ജാങ്കോ, ജാങ്കോ ജാങ്കോ തന്നെ പറയാണ്, ജാങ്കോ, മഹാനായ ജാങ്കോ എന്ന്. ശരി, ഓക്കെ, മഹാനായ ജാങ്കോയ്ക്ക് ബിഗ് ഹായ്. ആനന്ദിന്റെ കൂടപ്പിറപ്പാണ് ഗൈസ്. ബിജു ആറ്റിങ്ങൽ പറഞ്ഞിരിക്കുകയാണ് ആനന്ദിൻ്റെ കൂടപ്പിറപ്പാണെന്ന്. താങ്ക് യു സോ മച്ച് ആനന്ദ് മോഹൻ. ഇനി കുറച്ച് സമയം മാത്രം കുടുംബവിളക്ക് ആരംഭിക്കാൻ, അല്ലേ? അതെ അതെ, 8 മണിക്ക് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കും, 8 മണിക്ക് നമ്മുടെ ലൈവ് മൈൻഡ് പാവും. ഞങ്ങൾ സ്മിത ജയൻ, ഞങ്ങൾ വീട്ടമ്മയാണ്. ആ കെ കെ ശരിയല്ല. ഊഹ്, ഞങ്ങൾ വീട്ടമ്മയാണ്, കെ കെ ശരിയല്ല. കെ കെ പാവാണ്, കെ കെ പഞ്ചപാവാണ്. നിങ്ങൾ കെ കെ ഇന്നലെ ലൈവിൽ വന്നില്ലായിരുന്നോ? നിങ്ങൾ സംസാരിച്ചില്ലേ കെ കെയോട്? 1 മണിക്കൂർ ലൈവിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ കെ കെ പഞ്ചപാവാണെന്ന്? രാജീവൻ ബാബു, സീരിയൽ ദുരന്തങ്ങൾ. എൻ്റെ പൊന്ന് ദുരന്തം രാജീവേ, ഒരുപാട് സമയമായിട്ട് ഇത് തന്നെ ഇരുന്ന് ദുരന്തം. രാജീവിന് വേറൊരു ജോലിയില്ലേ? ഇതാ രാജീവിന് ദുരന്തമായി തോന്നുകയാണെങ്കിൽ രാജീവിന് പൊക്കൂടെ, ലെഫ്റ്റ് അടിച്ച് പൊക്കൂടെ. എന്തിനാ കണ്ടുകൊണ്ടിരിക്കണേ? നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ, റിമോട്ട് രാജീവിൻ്റെ കയ്യിലല്ലേ. ഈ ലൈവും രാജീവിന് വേണമെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. സുഖമാണോ ജാങ്കോ സാറിന്? ഹായ് പറയും. ഹായ് ജാങ്കോ. ഹാ മെഹ്മിൻ, ഒരു ഹായ് ഒന്നുമില്ലല്ലേ. ഹായ് മെഹ്, ഹായ് ഹായ് മെഹ്മിൻ.
റോബിൻ ജോർജ്, ഹായ് ഹായ് റോബിൻ. ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരുടെ മെസ്സേജുകൾ വായിച്ചിട്ട് ഇതുപോലെ എൻ്റെ മെസ്സേജ് കാണുന്നില്ല, എനിക്ക് ഹായ് പറയുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇതുപോലെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സീരിയൽ ദുരന്തങ്ങൾ എന്ന് പറഞ്ഞ മെസ്സേജുമായിട്ട് വന്നിരിക്കുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. സുശീല ഗോപി, ഹായ്. ഒരു ഹായ് തരൂ. വിജിത, ഹായ് ഹായ് വിജിത. ചേട്ടാ ഇപ്പോൾ പോവല്ലേ? അതിന് അയ്യോ വായിക്കാൻ പറ്റില്ല. എന്നാ പറ്റിയാണെന്ന് ചേട്ടാ? ഒന്നുമില്ല ഒന്നുമില്ല. ഹായ് സുഖമാണോ? അമൃത ഭാഗ്യശ, ഹായ് അമൃത സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ കുടുംബം സീരിയൽ വർഷങ്ങളായിട്ട് കാണുന്നു. ബിജു, താങ്ക് യു, താങ്ക് യു ബിജു. ശ്രീ വിഷ്ണു ദേവ, സുമിത്ര ചിച്ചൂട് ഹായ് പറയണേ. തീർച്ചയായിട്ടും പറയാം. ദേവദാസ് വിക്രമൻ, ഡ്രീം എന്താണെന്നൊന്ന് പറയാമോ? ഇത് സ്വപ്നം കണ്ടതൊക്കെ നിറവേറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മൾ ആഗ്രഹിച്ചതുപോലെ മീഡിയയിൽ വരാൻ സാധിച്ചു, ഒരു നടനാകാൻ സാധിച്ചു, ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിച്ചു, രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം തന്നു, ആഗ്രഹിച്ചതുപോലെ വീട് വയ്ക്കാൻ സാധിച്ചു, ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങിക്കാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ തന്നെയാണ് സ്വപ്നങ്ങൾ. വലിയ വലിയ സ്വപ്നങ്ങൾ ഒന്നുമില്ല. ഇനിയൊരു സ്വപ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദേവദാസ് ചേട്ടാ ബിഗ് സ്ക്രീനാണ് സിനിമയിലേക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ സീരിയലിൽ അഭിനയിക്കണം, നടനാവണമെന്നുള്ള ആഗ്രഹം ഒരുപാട് നാൾ ഉള്ളിൽ കൊണ്ട് നടന്ന് നമുക്ക് അങ്ങനെ നടനായി മാറി നടനാവാനുള്ള ആഗ്രഹം, ആ ആഗ്രഹം ആ സ്വപ്നം ദൈവം നിറവേറ്റി തന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു വലിയ സ്വപ്നം മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ ഞാൻ കാണുന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് സഫലമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാകണം. എൻ്റെ ഒരു വലിയ സ്നേഹം അതിൻ്റെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. മാരീഡാണോ ശ്രീ വിഷ്ണു ദേവ? മാരീഡാണ്, മാരീഡാണ് ശ്രീ വിഷ്ണു. മാരീഡാണ്, വൈഫ്, രണ്ട് കുട്ടികൾ, മോനും മോളുമുണ്ട്. മനു പുള്ളിക്കൽ ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഹായ് മനു. ദേവദാസ് വിക്രമൻ പുളിക്കും പിന്നെ അല്ല എനിക്ക് വയ്യ, നമ്മൾ പൊളിക്കാതെ തന്നെ എവിടെ പോകാൻ ചേട്ടാ. കുറച്ച് വെറുപ്പുണ്ട് സീരിയൽ കാണുമ്പോൾ, തീർച്ചയായിട്ടും അതങ്ങനെ വേണം. അത് ഒരുപാട് സന്തോഷം. ആ ക്യാരക്ടർ നിങ്ങൾ വെറുക്കുന്നത് ആ ക്യാരക്ടർ അങ്ങനെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടാണ്, അത് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടാണല്ലോ, ഒരുപക്ഷെ നന്നാവുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ആ ക്യാരക്ടറിനെ വെറുക്കാൻ കാരണമാകുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നന്നാവുന്നുണ്ട് എന്നുകൂടി കേൾക്കാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്, ഒരു വലിയ ഫാമിലിയാണ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, മാമൻ, മാമി, മാമൻ്റെ രണ്ട് മക്കൾ, അമ്മമ്മ ഇപ്പോൾ മരിച്ചുപോയി, അപ്പൂപ്പനുണ്ട്, ഏട്ടൻ സൗദിയിലാണ്, ഏട്ടത്തി മോള് ഇവിടെ നാട്ടിലുണ്ട്, അനിയനും വൈഫും കുഞ്ഞും ദുബായിലാണ്, ഞാൻ വൈഫ്, വൈഫിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ രണ്ട് കുട്ടികൾ, അങ്ങനെ ഒരു വലിയ ഫാമിലിയുണ്ട്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു. എല്ലാവരോടും സ്നേഹവും കടപ്പാടും നമ്മൾ ഫാമിലിയുള്ള എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. മിനി സ്ക്രീനിൽ സൂപ്പർ താരം, ബിഗ് സ്ക്രീനിൽ വരാൻ മിനി സ്ക്രീനിൽ അയ്യോ മിനി സ്ക്രീനിൽ സൂപ്പർ താരം എന്നൊന്നും പറയരുതേ. നമ്മളെക്കാളൊക്കെ ഒരുപാട് നമ്മൾക്ക് ഇതൊക്കെ എന്നെക്കാൾ കാണാൻ സൗന്ദര്യവും കാണാൻ അഭിനയിക്കാനുള്ള കഴിവുമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒരു ഈ പറയുന്ന പോലെ ഒരു ഭാഗ്യം നിമിത്തം നമ്മുടെ ആഗ്രഹം നമുക്ക് ദൈവം സാധിച്ചതെന്നാണ്. അല്ലാതെ നമ്മൾ മിനി സ്ക്രീൻ സൂപ്പർ സ്റ്റാറെന്നൊന്നും അവകാശപ്പെടുന്നില്ല. നമ്മൾ ആഗ്രഹിച്ച ജോലി ചെയ്യുന്നു. ഇനി വലുതായിട്ടുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് ബിഗ് സ്ക്രീനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ദൈവം നിറവേറ്റി തരട്ടെ. ഇതുപോലെയുള്ള നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനിയ ഇപ്പോൾ വീട്ടിലാണോ? മക്കൾക്ക് സുഖമല്ലേ? ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചി സുഖമായിരിക്കുന്നു, മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ രണ്ടുപേരും കൂടെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിള്ളേരെ, മോൻ നോട്ട്സ് എഴുതാണ്, മോള് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫാനിൻ്റെ സൗണ്ട് പോലും നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ പിന്നെ രണ്ടുപേരും കൂടെ ഇവിടെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കാനോ ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ അവരെ മാറ്റി നിർത്തിയത്. രണ്ടുപേരും സുഖമായിരിക്കുന്നു. ആ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മോനോ? സ്മിത ജയൻ, ആ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മോനോ? അത് എന്താ പറയുക, അത്രയും സ്നേഹനിധിയായ അമ്മയ്ക്ക് സ്നേഹനിധിയായ രണ്ട് മക്കളും അമ്മയോട് കുറച്ച് സ്നേഹം കുറഞ്ഞ ഒരു മകനുമാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ സ്റ്റോറി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൗന്ദര്യമല്ല ഈ വിനയമാണ് ഉന്നത നിലയിലെത്തുന്നത്. ഉദാഹരണത്തിന് മമ്മൂട്ടി വിനയമുണ്ട്, വിനയത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ചേട്ടൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും അന്വേഷിച്ചുവെന്ന് പറഞ്ഞിരിക്കുന്നത് ബിജു. തീർച്ചയായിട്ടും ബിജു, എല്ലാവരും ലൈവ് കാണുന്നുണ്ട്. അമ്മയും ഒക്കെ മേ ബി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാവരും കാണും, മെസ്സേജും കാണുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നു, ഒപ്പം എൻ്റെ ഫാമിലിയുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാൻ എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കാം. വിജിത എല്ലാവരെയും അന്വേഷണം പറയണം, പ്രത്യേകിച്ച് സുമിത്ര, സിദ്ധു, പ്രതീഷ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇന്നലെ സിദ്ധു കെ കെ ഇന്നലെ ഉണ്ടായിരുന്നു ലൈവിൽ. ചിഞ്ചു എബ്രഹാം, ഹായ് ചേട്ടാ. ഹായ് ചിഞ്ചു, ഹായ് ഹായ്, ഗുഡ് ഈവനിങ് ചിഞ്ചു.
അഭിനയിക്കാൻ ചാൻസ് താ ചേട്ട എന്നായോ, അഭിനയിക്കാൻ ചാൻസ് താ ചേട്ട എന്ന് മാത്രമേ എനിക്ക് വായിക്കാൻ പറ്റുന്നുള്ളൂ. അത് ആരാണ് അയച്ചതെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. മെസ്സേജ് പോയി. അപ്പോൾ എന്തായിരുന്നാലും അഭിനയിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഡെഫിനറ്റ്ലി ചാൻസ് ചോദിച്ച് അഭിനയത്തിലേക്ക് ഇറങ്ങുക, ഉറപ്പായിട്ടും ചാൻസ് കിട്ടും. മോനെയും മോളെയും കാണിക്കുമോ? മോനും മോളും പുറത്താണ്. ഞാൻ മറ്റ് ലൈവിലൊക്കെ വരുമ്പോൾ ഞാൻ അവരെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അറിയാം. നമ്മുടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ചെയ്യാറ്. ഞാനും വൈഫും മകനും മകളുമായിട്ടാണ് വീഡിയോസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും മകനെയും മകളെയൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സൂപ്പർ ക്യാരക്ടറാണ്. താങ്ക് യു ബിജു. ചിഞ്ചു എബ്രഹാം, സൂപ്പർ ആക്ടിങ് ആണ് എല്ലാവരും. താങ്ക് യു ചിഞ്ചു, താങ്ക് യു സോ മച്ച്. അമ്മയും അനുസരിക്കണം കേട്ടോ. ആ തീർച്ചയായിട്ടും അമ്മയെ അനുസരിക്കുന്നൊരു മകനാണ്. പല എപ്പിസോഡിലും നിങ്ങൾ കാണുന്നില്ലേ, അമ്മയോട് എന്തെങ്കിലും പറഞ്ഞാലും ഉള്ളിൽ ഒരുപാട് വിഷമം, ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ അമ്മയോട് ഇങ്ങനെ ബിഹേവ് ചെയ്ത് പോയല്ലോ എന്ന് രീതിയിലുള്ളൊരു വിഷമം ഉള്ളിലുണ്ട് അനിരുദ്ധന്. കട്ടൺ റൈറ്റായിട്ട് എന്തെങ്കിലും പറയുന്നുവെങ്കിലും അമ്മയെ പൂർണ്ണമായിട്ടും വെറുക്കുന്ന, അമ്മയോട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മകനല്ല അനിരുദ്ധ്. ഒരു എന്താ പറയുക, പല വേവിൽ ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നൊരു ക്യാരക്ടറാണ് അനിരുദ്ധിൻ്റേത്. ഗീത വർഗീസ് ഹായ് പറഞ്ഞിരിക്കുകയാണ്. ഹായ് ഗീത, ഹായ്, ഗുഡ് ഈവനിങ്. സൂപ്പർ സീരിയൽ ബീന ലണ്ടൻ, ബീന വിനയൻ ലണ്ടനിൽ നിന്നാണ്. അപ്പോൾ ബീന ചേച്ചി ലണ്ടനിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. തുടർന്നും കാണുക, സൂപ്പർ സീരിയലാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു. ഹായ് അനിരുദ്ധ്, അനീറ്റ ജോർജ്, ഹായ് അനീറ്റ, ഹായ് അമൃത ഭാഗേഷ്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നോക്കാറുണ്ട്. ആ ഇൻസ്റ്റഗ്രാം വീഡിയോസ് ആണോ, റീൽസ് വീഡിയോസ് ആണോ നോക്കാറുള്ളതെന്ന് പറയുന്നത്, കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞാൻ ഇന്നലെ കെ കണ്ടില്ല. കണ്ടെങ്കിൽ അയ്യോ, കെ പാവമാണ്. കെയോട് സംസാരിച്ചാൽ ഈ പറയില്ലേ, നിങ്ങൾ കെ ഇന്നലെ കെ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. കുറച്ച് സമയം സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുവരെയും ഇന്നലെ കെ ലൈവിൽ വരുന്നവരെയും നിങ്ങൾ സിദ്ധാർത്ഥമായിട്ടാണ് കെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സിദ്ധാർത്ഥനോട് വെറുപ്പ് തോന്നുന്നത്. കെ ഇന്നലെ വന്നത് കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്നേഹമൊക്കെ മാറി തുടങ്ങും. ലൈവ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇച്ചിരി സ്നേഹം വന്നു, അല്ലെങ്കിൽ ദേഷ്യം മാറി എന്ന് പറയുന്നതുപോലെ കെയോട് സംസാരിക്കുമ്പോഴും ദേഷ്യമൊക്കെ മാറും. എവിടെയാണ് വീട്? സുഖമാണോ വീട്? ട്രിവാൻഡ്രമാണ്, സുഖമായിരിക്കുന്നു, എല്ലാവരും സേഫായിരിക്കുന്നു. അക്ഷയ ഹായ് 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 പറഞ്ഞിരിക്കുകയാണ്. ജ്യോതി മഹേഷ്, എല്ലാവരും വിഷയമോ? ജീതു കൃഷ്ണൻ വിഷയമോ, അവർക്കൊരു ഹായ് കൊടുക്കാമോ? ഹായ് ഹായ് ജീതു കൃഷ്ണൻ. കുടുംബവിളക്കിലെ ലൊക്കേഷൻ എല്ലാവരെയും അന്വേഷിച്ചായിട്ട് പറയണം, തീർച്ചയായിട്ടും പറയാം. ശ്രീയ രചന, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, സുഖമായിരിക്കുന്നു. മോനെ അമ്മയെ വിഷമിപ്പിക്കരുതേ ബീന അച്ചു. ഒരു 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 അമ്മയുടെ രോദനമാണ്, ഒരു അമ്മയാണെന്ന് തോന്നുന്നു ബീന അച്ചു പറഞ്ഞിരിക്കുന്നത്. മോനെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ അറിയാം അമ്മയെ വിഷമിപ്പിക്കില്ല. ഞാൻ എൻ്റെ അമ്മയെ ഇതുവരെ വിഷമിപ്പിച്ചിട്ടില്ല. സീരിയലിൽ അഭിനയിക്കുന്നതാണ് അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട്. പേഴ്സണലി അമ്മയെ വിഷമിപ്പിക്കാത്തൊരു മോനാണ് ഞാൻ. നല്ല അഭിനയമാണ് സീരിയൽ, സൂപ്പർ. സുശീല ഗോപി പറഞ്ഞിട്ടുണ്ട്. സുശീല ചേച്ചി, താങ്ക് യു. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് എല്ലാം സൂപ്പറാണ്. താങ്ക് യു. അനിരുദ്ധ് എന്ന കഥാപാത്രത്തോട് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. അത്രയ്ക്കും ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സ്മിത അനിൽകുമാർ, ഹായ് ഹായ് സ്മിത, താങ്ക് യു സോ മച്ച്. ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ? ഉഷ ചേച്ചി, ഉഷാദേവി, ഉഷ ചേച്ചി ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഷെഡ്യൂളാണ്, ഇന്ന് എനിക്ക് ബ്രേക്കാണ്, ഞാൻ വീട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഒരു മണിക്കൂർ ലൈവിൽ വന്നത്. നമുക്ക് ലൊക്കേഷനിലാണെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 1 hour ലൈവിൽ വരാൻ സാധിക്കില്ല. ഞാൻ വീട്ടിലാണ്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്ന് ബ്രേക്കാണ്, ഞാൻ നാളെ ജോയിൻ ചെയ്യും തിരിച്ച്. വേദിക ഇടിച്ച് പപ്പടമാക്കാൻ ചേട്ടനോട് പറയാൻ പറഞ്ഞു എൻ്റെ അമ്മ. വേദിക ഇടിച്ച് പപ്പടമാക്കാൻ, അയ്യോ വേദിക വളരെ വളരെ പാവമാണ്. എന്താ പറയുക, ആ ക്യാരക്ടർ എല്ലാവർക്കും ദേഷ്യം, ദേവി ചേച്ചിയോടും ശരണ്യോടും കെയോടും എന്നോടൊക്കെയാണ്. ഞങ്ങൾ 4 പേരാണ്, ആർക്കും ഇഷ്ടമില്ലാത്തതും ആർക്കും കണ്ടുകൂടാത്തതും. അപ്പോൾ വേദിക ഇടിക്കാൻ എന്നോട് പറഞ്ഞതുപോലെ ഇനി വേദിക ലൈവിൽ വരുമ്പോൾ സിദ്ധാർത്ഥനടിച്ച് പപ്പടമാക്കും, അനിരുദ്ധനടിച്ച് പപ്പടമാക്കും എന്നൊക്കെ എല്ലാവരും പറയും. നമ്മൾ എല്ലാവരും അവരവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം നിങ്ങൾ ഒരുപക്ഷെ എത്രമാത്രം വെറുക്കുന്നതും. ഇന്ന് കാണാൻ വെയിറ്റിംഗ് ആണ് അച്ചു. ആ ഹായ് അച്ചു, എല്ലാവരും വെയിറ്റിംഗ് ആണ് അച്ചു. എനിക്ക് പേഴ്സണലി ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് എന്താവുമെന്ന്. എല്ലാവരും കാണുക, നമ്മുടെ ലൈവ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ടാവും. അമ്മയ്ക്ക് ദേഷ്യം വന്നു ഇന്നലെ കണ്ടപ്പോൾ, വെഡിങ് ആനിവേഴ്സറി പറയുന്ന സമയത്ത് ശ്രീമയി ശ്രീ പറഞ്ഞിരിക്കുകയാണ്. ശ്രീമയുടെ അമ്മയ്ക്ക് വിഷമം വന്നു എന്നാണ്. വെഡിങ് ആനിവേഴ്സറി എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി വയ്ക്കുമ്പോൾ ഇവിടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റില്ല, ഞാൻ അച്ഛൻ്റെ വീട്ടിൽ പോയി ആഘോഷിക്കുമെന്ന് അനിരുദ്ധ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രസകരങ്ങളായ മുഹൂർത്തങ്ങളിലൂടെ നിങ്ങൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ സീരിയൽ. അതാണല്ലോ സീരിയൽ. അപ്പോൾ എല്ലാം നിങ്ങൾ വിചാരിക്കുമ്പോൾ തന്നെ കാണിച്ചാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കാത്തത്, അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവിക്കുക,
പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോഴാണല്ലോ നമ്മുടെ സീരിയലിന് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്, എല്ലാവരും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്വിസ്റ്റുകളാണ് എപ്പിസോഡുകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് കാണുക, ഇന്ന് എന്ത് ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണുക. എവിടെയാണിപ്പോൾ? ഞാൻ വീട്ടിലാണ്, ട്രിവാൻഡ്രത്തിൻ്റെ വീട്ടിലാണുള്ളത്. 8 മണിയാവാൻ വെയിറ്റിംഗ് ആണ്. അമൃത ഭാഗ്യശ്, ഹായ് അമൃത. 8 മണി, ഒരു മണിക്കൂർ ലൈവിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇനി അടുത്ത് 8 മണി മുതൽ 8:30 വരെ നമ്മുടെ എപ്പിസോഡും കാണുന്നുണ്ടെന്ന് അറിഞ്ഞ് ഒരുപാട് സന്തോഷം. നിങ്ങളുടെ 1.5 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ കുടുംബങ്ങളൊക്കെ മാത്രമല്ല, എല്ലാ സീരിയലുകളും കാണുക, സപ്പോർട്ട് ചെയ്യുക. സോറി, എൻ്റെ സഹോദരൻ എൻ്റെ അമ്മയ്ക്കൊരു ഹായ് പറയാവോ? ഹായ് അമ്മേ. ഹായ് ഹായ്, ശ്രീമയുടെ അമ്മയ്ക്കാണ്. ശ്രീമയി അമ്മ വിഷമിച്ചു എന്ന് പറഞ്ഞു. അമ്മ വിഷമിക്കരുത്, എപ്പിസോഡാണമ്മ, ഇത് അഭിനയമാണ്. അമ്മയ്ക്ക് സന്തോഷം തരുന്ന വിധത്തിലുള്ള ഒരു ട്വിസ്റ്റ് തന്നെ ആയിരിക്കും ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ അമ്മയുടെ ഉള്ളിൽ തോന്നിയ വിഷമമൊക്കെ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ മാറും. ലൈവിൽ എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോടുള്ള ദേഷ്യമൊക്കെ അമ്മയ്ക്ക് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കണ്ടു കഴിയുമ്പോൾ അമ്മയുടെ എല്ലാ വിഷമവും മാറി അമ്മ നല്ല ജാളിയാവും. അച്ഛനെ പോലെ വഴിതെറ്റി പോകരുതേ, അച്ഛനെ പോലെ വഴിതെറ്റി പോകരുതേ. ഇന്ദ്രജയെ ഉദ്ദേശിച്ചാണ്, ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇന്ദ്രജ എന്ന് പറഞ്ഞൊരു പുതിയ കഥാപാത്രം വന്നു. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ റൂട്ട് അനിരുദ്ധുമായിട്ട് കണക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഈ പറഞ്ഞതുപോലെ എന്താണ് സംഭവിക്കുക, നമ്മൾ പ്രതീക്ഷിക്കും പോലെ ആവില്ല സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ട്വിസ്റ്റുകൾ ഇനി ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ കാത്തിരുന്ന് തന്നെ കാണുക. നമ്മുടെ സീരിയൽ മാത്രമല്ല, എല്ലാ സീരിയലുകളും. പുതിയ സീരിയൽ ഈ ആഴ്ച നമുക്ക് തുടങ്ങുന്നുണ്ട്, ഒരാഴ്ചയായി പുതിയ സീരിയൽ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സീരിയലുകളും സപ്പോർട്ട് ചെയ്യുക. എല്ലാ സീരിയലുകളും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസാണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ സീരിയലിനും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, കാണുക. സീരിയൽ തുടങ്ങി ശ്രീമയി. യെസ്, സീരിയൽ തുടങ്ങി. 8 മണിയാകുന്നു, 1 മണിക്കൂർ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ലൈവിൽ നിന്ന് മാറിയാലേ ഒരുപാട് പേർക്ക്, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സീരിയൽ കാണാൻ പറ്റൂ. തീർച്ചയായിട്ടും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കുറയുമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായിരുന്നാലും 8:00 ആയി, സീരിയൽ തുടങ്ങി എന്ന് പറഞ്ഞിരിക്കുകയാണ്. യെസ്, ഞാൻ പോകുന്നു, സീരിയൽ തുടങ്ങി, അത് എനിക്കും കാണണം. പിന്നെ നീതു അജീഷ് പറഞ്ഞിരിക്കുകയാണ്, ഐ ഡോണ്ട് ലൈക്ക് യുവർ ക്യാരക്ടർ. നീതു വിചാരിച്ചു ഞാനത് വായിക്കില്ല എന്ന്, പക്ഷേ വായിക്കും നീതു. ഇതൊക്കെ എനിക്ക് ഒരു നടൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്ന അപ്രീസിയേഷനും അവാർഡുമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരാളാണ്. എൻ്റെ ഐ ഡോണ്ട് ലൈക്ക് യുവർ ക്യാരക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ ഇഷ്ടമാവുന്നില്ല എന്ന് പറയുന്നത് ഞാൻ അഭിനയിക്കുന്നത് ആ കഥാപാത്രം ഇഷ്ടമാവാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ അത് എനിക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ട് തന്നെ ഞാൻ എടുക്കുന്നു. നീതു, താങ്ക് യു സോ മച്ച് അഭിപ്രായം പറഞ്ഞതിന്. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ലൈവ് ഒരുപാട് ഒരുപാട് നന്ദി. സി യു അഗെയിൻ, ലവ് യു ഓൾ, ബൈ.